بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل وسلم على عبدك ورسولك محمد الأمين وعلى آله وأصحابه أجمعين نريد الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون سورة الله ബഹുമാനായ യോഗാധ്യക്ഷൻ സഹോദരൻ വി കെ മുഹമ്മദ് സാഹിബ്, ഈ വേദിയിൽ മുഖ്യ പ്രഭാഷണം നടത്താനിരിക്കുന്ന ആദരണീയനായ സുഹൃത്ത് പി മുജീബ് റഹ്മാൻ സാഹിബ്, വേദിയിൽ ഉപവിശരായിരിക്കുന്ന ബഹുമാന്യരായ ഇസ്ലാമിക പ്രസ്ഥാനത്തിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കളെ, സോളിഡാരിറ്റിയുടെ വിവിധ മേഖലകൾ നേതൃത്വം വഹിച്ചുകൊണ്ടിരിക്കുന്ന യുവ സുഹൃത്തുക്കളെ, ഇവിടെ സന്നിഹിതരായിട്ടുള്ള സമാദരണീയരായ കാരണവന്മാരെ, പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, യുവ സുഹൃത്തുക്കളെ, പടച്ച തമ്പുരാന്റെ കരുണാകടാക്ഷങ്ങൾ നമുക്കുമേൽ സദാ വർഷിക്കുമാറാവട്ടെ. അഥവാ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റിന്റെ ഇരാറ്റുപെട്ട മേഖലയുടെ സമ്മേളനമാണ് ഇപ്പോൾ ഇവിടെ ആരംഭിച്ചിരിക്കുന്നത്. ഈയുള്ളവരിൽ അർപ്പിതമായ ഉത്തരവാദിത്വം സംഘാടകർ പ്രഖ്യാപിച്ചതുപോലെ ഈ സംഗമത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുക എന്നതാണ്. ആദ്യമായി നിങ്ങളുടെ ഏവരുടെയും അനുവാദത്തോടുകൂടി സർവശക്തനായ റബ്ബുൽ ഇസ്സത്തിനെ സാക്ഷി നിർത്തി ഈ സമ്മേളനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചതായി പ്രഖ്യാപിച്ചുകൊള്ളുന്നു. ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം. അല്ലാഹു സുബ്ഹാനഹു വതആല ഒരു സൽക്കർമ്മമായി അമൽ സ്വാലിഹാത്തായി നമ്മിൽ നിന്ന് ഇത് സ്വീകരിക്കുമാറാവട്ടെ. മൂല്യങ്ങൾ കീഴ്മേൽ മറിഞ്ഞ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. സദാചാര ധാർമ്മിക മൂല്യങ്ങൾ ഉടതെറ്റിയ ഒരു കാലഘട്ടമെന്നാണ് ഈ പുതിയ കാലഘട്ടത്തെക്കുറിച്ച് അനുഭവസ്ഥരും പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളും ഒട്ടും സംശയമില്ലാത്ത വിധം നമ്മെ അറിയിച്ചുകൊണ്ടിരിക്കുന്നു. ഈ മൂല്യങ്ങളുടെ കീഴ്മേൽ മറിച്ചിൽ അല്ലെങ്കിൽ മൂല്യച്യുതി വളരെ അപകടകരമായ വിധത്തിൽ സ്വാധീനിച്ചത് നമ്മുടെ കാലഘട്ടത്തിലെ നമ്മുടെ യുവതയെയാണ് എന്ന യാഥാർത്ഥ്യവും ഇന്ന് നാം അനുഭവിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ദിനേന നമ്മുടെ കൈകളിൽ വന്നുകൊണ്ടിരിക്കുന്ന പത്രത്താളുകളും ദിനേന നാം ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ദൃശ്യ ശ്രാവ്യ മാധ്യമങ്ങളുമൊക്കെ ഈ വസ്തുതയെ ഒരു ഭീകര സത്യമായി നമ്മുടെ മനസ്സിൽ ആണയിട്ട് ഉറപ്പിച്ചുകൊണ്ടിരിക്കുന്ന ദുരനുഭവങ്ങളാണ് നമ്മുടെ ചുറ്റുമുള്ളത്. ഇത്തരമൊരു പശ്ചാത്തലത്തിലാണ് യുവതയുടെ വീണ്ടെടുപ്പിന് എന്ന ഒരു മുദ്രാവാക്യമുള്ള സമൂഹത്തെ അഭിസംബോധന ചെയ്തുകൊണ്ടും കാലഘട്ടം നേരിട്ടുകൊണ്ടിരിക്കുന്ന വെല്ലുവിളികളെ പൊതുസമൂഹത്തെ വിളിച്ചറിയിച്ചുകൊണ്ടും അതിലെല്ലാം ഉപരി മുസ്ലിം സമുദായത്തെ കാലഘട്ടത്തിന്റെ തേട്ടമേറ്റെടുക്കേണ്ടുന്ന ഒരു ഉമ്മത്ത് മുസ്ലിമിനായി രംഗത്ത് വരണമെന്ന് ആഹ്വാനം ചെയ്തുകൊണ്ടും സോളിഡാരിറ്റി എന്ന യുവജന പ്രസ്ഥാനം അതിന്റെ പ്രവർത്തനങ്ങളും സമ്മേളനങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ കാലഘട്ടത്തിൽ നാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വലിയ വലിയ ദുരന്തങ്ങൾ മാത്രം സമ്മാനിക്കാൻ പോന്ന അളവിൽ വ്യക്തിതലത്തിലും കുടുംബഘടനക്കകത്തും
സമൂഹത്തിലും സമാജത്തിലും രാഷ്ട്ര സംവിധാനത്തിനകത്തും മൂലിച്ചുതിയും അധാർമികതയും കടന്നു കയറി കഴിഞ്ഞിരിക്കുന്നു എന്നത് ഒരു വലിയ സത്യമാണ്. കഴിഞ്ഞുപോയ കാലഘട്ടത്തിലൊക്കെയും ഇത്തരം ദുരന്തങ്ങൾ വന്നുഭവിക്കുന്ന സന്ദർഭത്തിൽ പേരെടുത്ത വലിയ വലിയ യുവാക്കൾ, സമൂഹം പേര് കുറിച്ച വലിയ വലിയ യുവത്വങ്ങൾ സമൂഹത്തെ അഭിമുഖീകരിച്ചുകൊണ്ട് കാലത്തെ തിരിച്ചു വെക്കാൻ വേണ്ടി പണിയെടുത്ത അനുഭവങ്ങൾ ചരിത്രത്തിൽ ധാരാളമായിട്ടുണ്ട്. വിപ്ലവങ്ങളായി വാഴ്ത്തപ്പെടുന്ന ഏതേതും ചരിത്ര വിപ്ലവങ്ങളുണ്ടോ, ആ വിപ്ലവങ്ങളൊക്കെ പിന്നിൽ ഒരുപക്ഷെ യുവാക്കളെക്കുറിച്ച് പറഞ്ഞു കേൾക്കാറുണ്ട് എന്നത് ഒരു വസ്തുതയാണ്. അത് ഭൗതിക സമൂഹത്തിന് ചരിത്ര പഠനത്തിലൂടെ അനുഭവമുള്ള ഫ്രഞ്ച് വിപ്ലവം പോലുള്ള, അമേരിക്കയിൽ നടന്ന വിപ്ലവം പോലുള്ള, മറ്റു രാജ്യങ്ങളിൽ നടന്ന ഇതര പ്രത്യയ ശാസ്ത്രങ്ങളുടെ പിൻബലത്തിലുള്ള വിപ്ലവങ്ങളാവട്ടെ, ഏതേത് വിപ്ലവങ്ങളായിരുന്നാലും സമൂഹം വല്ലാത്ത ഒരു അവസ്ഥയിൽ എത്തിപ്പെടുമ്പോൾ ആ സമൂഹത്തെ ശരിയായ ദിശയിലേക്ക് തിരിച്ചുവിടാനുള്ള ശ്രമങ്ങൾ നടത്തിയവർ യുവാക്കളായിരുന്നു നമുക്ക് കാണാം. ശരിയായ ദിശ എന്ന് പറയുമ്പോൾ പൂർണ്ണമായും ശരിയായ ദിശ എന്ന് അതുകൊണ്ട് അർത്ഥമാക്കാമോ ഇല്ല എന്നത് വേറൊരു ചർച്ചയാണ്. പക്ഷേ കാലം ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒഴുകിനെ തടഞ്ഞു നിർത്തിയിട്ട് അവരിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന ഈ മുന്നോട്ടുള്ള പ്രയാണത്തിന്റെ അപകടാവസ്ഥയെ ബോധ്യപ്പെടുത്തിയിട്ട് കാലത്തിന്റെ ഒഴുകിനെ ഒന്ന് തിരിച്ചുവെക്കാൻ, സമൂഹം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളിലേക്ക് ശ്രദ്ധ കൊണ്ടുവരാൻ, അങ്ങനെ വലിയ അളവിൽ ഈ കാര്യങ്ങളെക്കുറിച്ച് ആലോചിച്ച് തീരുമാനമെടുത്തുകൊണ്ട് ഒരു തിരിച്ചുപോക്കിന് നടക്കാൻ തയ്യാറുള്ള ഒരു സമൂഹത്തെ വാർത്തെടുക്കാൻ സമൂഹത്തോട് വലിയ വലിയ ചോദ്യങ്ങൾ ചോദിച്ചും സമൂഹത്തെ ചിന്തിപ്പിച്ചും ഇത്തരം ഇടപെടൽ നടത്തിയവർ യുവാക്കളായിരുന്നു കഴിഞ്ഞുപോയ കാലഘട്ടത്തിൽ എന്നത് അനിശ്ചേദ്യമായ ഒരു വസ്തുതയാണ്. ഇസ്ലാമിക ചരിത്രത്തിലേക്ക് കടന്നു വന്നാൽ ഈ യുവാക്കൾക്ക് ഒരു പ്രത്യേകത വേറെയും ഉണ്ടായിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അത്തരത്തിൽ വിശുദ്ധ ഖുർആൻ പേരെടുത്ത് പറഞ്ഞ യുവസമൂഹത്തിന്റെ സവിശേഷത അവർ മൂല്യങ്ങളുമായി കടന്നു വന്ന പ്രവാചകന്മാരുകൂടിയായിരുന്നു എന്നതാണ്. ഒരു കാലഘട്ടത്തിൽ സമൂഹം ഇങ്ങനെ പകച്ചു നിൽക്കുമ്പോൾ ചരിത്രത്തിന്റെ മുന്നോട്ടുള്ള ഒഴുക്കിൽ ദശാസന്ധികളിൽ സമൂഹം ഗതികെട്ട് നിൽക്കുമ്പോൾ പ്രവാചകന്മാർ എഴുന്നേറ്റ് നിൽക്കാറുണ്ട്. ആ പ്രവാചകന്മാർ സമൂഹത്തെ ദിശ നിർണയിച്ചു കൊടുത്ത് ഈ ഗതിമുട്ടി നിൽക്കുന്ന അവസ്ഥയിൽ സമൂഹത്തിന്റെ മുന്നോട്ടുള്ള പ്രയാണത്തിന് പുതിയ പാത തെളിയിച്ചു കൊടുത്ത് ധാർമ്മികതയുടെ കരുത്തും വിശ്വാസത്തിന്റെ ധൈര്യവും സ്ഥൈര്യവും ഊട്ടിയുറപ്പിച്ചുകൊണ്ട് അവരെ മുന്നോട്ട് നയിച്ച അത്യത്ഭുതകരമായ സാഹസികമായ പ്രവർത്തനങ്ങൾ വിശുദ്ധ ഖുർആൻ വരച്ചു കാണിക്കുന്നുണ്ട്. അങ്ങനെ കടന്നു വന്ന പ്രവാചകന്മാരുടെ സവിശേഷമായ ഒരു മുഖം അവർ യുവാക്കളായിരുന്നു എന്നതാണ്. സമീറുന്ന ഫതൻ ഒരു ചെറുപ്പക്കാരനെ കുറിച്ച് ഞങ്ങൾ കേട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ ഇന്നടത്ത് ഇന്ന ഒരു ചെറുപ്പക്കാരനുണ്ട്. ആ ചെറുപ്പക്കാരന്റെ ബുദ്ധിയും ചിന്തയും മാത്രമേ ഇത്തരം ഒരു ചൈതിക്ക് പ്രവർത്തനത്തിന്, ഇത്തരം ഒരു സാഹസത്തിന്, ഇത്തരം ഒരു നേരിടലിന്, സമൂഹത്തെ ഇങ്ങനെ നേരിടാനുള്ള ഒരു കരുത്ത് അദ്ദേഹത്തിന്റെ സാധ്യമാകുന്നു എന്ന് സമൂഹം അംഗീകരിച്ചു പറഞ്ഞ വർത്തമാനങ്ങൾ വിശുദ്ധക്കാരൻ എടുത്തുതരിക്കുന്നുണ്ട്. സമീറുന്ന ഫതൻ എന്ന് പറയുന്ന ഈ പ്രയോഗം ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാമിനെ കുറിച്ച്, അബ്രഹാം പ്രവാചകനെ കുറിച്ച് വിശുദ്ധക്കാരൻ എടുത്തു പറഞ്ഞ ഒരു പ്രയോഗമാണ്. മതപൗരോഹിത്യവും ഭരണകൂടവും തമ്മിലുള്ള അവിശുദ്ധമായ കുത്തുകെട്ട് സകല ധാർമ്മിക പരിധികളും ലംഘിച്ചുകൊണ്ട് കയ്യൂക്കിന്റെ ബലത്തിൽ സമൂഹത്തെ നയിക്കുകയും തെറ്റായ ആത്മീയതയുടെ ബലത്തിൽ സമൂഹത്തെ ഉറക്കിക്കിടത്തുകയും ചെയ്ത ഒരു പശ്ചാത്തലത്തിൽ നാഗരിക സമൂഹങ്ങളുടെ പേച്ചില്ലവും ഈറ്റില്ലവുമായിരുന്ന ഇറാഖിൽ എഴുന്നേറ്റുന്നതുകൊണ്ട് സമൂഹത്തെ നേരിന്റെ വഴിയിലേക്ക് തെളിച്ചുവിട്ട ഒരു മഹാപ്രവാചകനായിരുന്നു ഇബ്രാഹിം അലൈഹിസ്സലാം എന്ന കാര്യം നമുക്കറിയാം. ആ പ്രവാചകനെ കുറിച്ച് ചരിത്രം രേഖപ്പെടുത്തിയത് അദ്ദേഹം ഒരു ചെറുപ്പക്കാരനായിരുന്നു എന്നാണ്. പ്രവാചകൻ ഇബ്രാഹിം അലൈഹിസ്സലാമയുടെ പിന്മുറയിൽ എഴുന്നേറ്റുവന്ന ഒട്ടനവധി പ്രവാചകന്മാരുടെ സവിശേഷത അവരും അവരുടെ കൂടെ ഈ മാർഗത്തിൽ കരുത്തോടുകൂടി എഴുന്നേറ്റുന്നവരും യുവാക്കളായിരുന്നു എന്നതാണ്. മൂസ അലൈഹിസ്സലാമയുടെ കൂടെ നിന്നുകൊണ്ട് പണിയെടുത്ത സമൂഹത്തെ കുറിച്ച് ഖുർആനെ പരിചയപ്പെടുത്തിയാൽ മൂസ അലൈഹിസ്സലാമിയുടെ ഖൗമിൽ നിന്ന്, ജനതയിൽ നിന്ന് ഒരു കൂട്ടം ചെറുപ്പക്കാരുണ്ടായി. അവർ ഈ ആദർശത്തെ ഏറ്റെടുത്തു, അവർ സമൂഹത്തെ അഭിസംബോധന ചെയ്തു, അവർ സമൂഹത്തിൽ മാറ്റത്തിന് വേണ്ടി നിലകൊണ്ടു, അവർ ഈ സത്യത്തിന്റെ വക്താവായ പ്രവാചകന്റെ കരങ്ങൾക്ക് ശക്തി പകർന്നു കൊടുത്തു. അങ്ങനെ ചരിത്രത്തിന്റെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ സമൂഹത്തെ ദിശ തിരിച്ചുവിടാൻ അവർക്ക് സാധിച്ചു എന്നാണ്. ഈസ അലൈഹിസ്സലാമയെ കുറിച്ച് പരിചയപ്പെടുത്തലും ഇങ്ങനെ ഒരു പ്രയോഗമുണ്ട്. അദ്ദേഹത്തിന്റെ കൂടെയുള്ള ഹമാരി ചെറുപ്പക്കാരായിരുന്നു എന്ന കാര്യം
ചരിത്രകാരന്മാരും തഫ്സീർ എഴുതിയ വലിയ പണ്ഡിതന്മാരും രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നു. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ 1400 വർഷങ്ങൾക്കപ്പുറത്ത് സമൂഹം ഒരു ഇരുട്ടിലെത്തിപ്പെട്ട, അന്ന് സൂര്യന് പ്രകാശമുണ്ടായിരുന്നെങ്കിലും ആ കാലഘട്ടത്തിലെ സാങ്കേതിക വളർച്ചക്കനുസരിച്ചുള്ള ലൈറ്റ് സംവിധാനങ്ങൾ, പ്രകാശ സംവിധാനങ്ങൾ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു എങ്കിലും മനുഷ്യർ അന്ധകാരത്തിലെത്തിപ്പെട്ട ഒരു പശ്ചാത്തലത്തിൽ സമൂഹത്തെ നേരിന്റെ വഴിയിലേക്ക് തിരിച്ചുവിടാൻ വേണ്ടി എഴുന്നേറ്റുന്ന മഹാനായ പ്രവാചകത്തിന് വേണ്ടി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിന്റെ കൂടെയുള്ള മഹാഭൂരിപക്ഷം സഹാബൈ കിറാം അവർ ചെറുപ്പക്കാരായിരുന്നു എന്നത് ചരിത്രകാരന്മാർ സവിശേഷമായ ഒരു പ്രായത്തെ രേഖപ്പെടുത്തിക്കൊണ്ട് തന്നെ നമ്മോട് പറയുന്ന വലിയ സത്യമാണ്. ഇത്രയും ചരിത്രത്തിന്റെ പിൻബലത്തിൽ സൂചിപ്പിച്ചത് യുവാക്കൾക്ക് ഒരു വലിയ ദൗത്യം നിർവഹിക്കാനുണ്ട്. അത് കാലഘട്ടത്തിന്റെ അവസ്ഥ അറിഞ്ഞുകൊണ്ട് ആദർശത്തിന്റെ ബലത്തിൽ സമൂഹത്തെ നേരിട്ട് വഴിയിലേക്ക് നയിക്കാൻ ക്രിയാത്മകമായ ഇടപെടലുകൾ നടത്തുക എന്നതാണ്. അവിധം ഇടപെടൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സംഘമാണ് സോളിഡാരിറ്റി എന്നതാണ്. ഈ കാലഘട്ടത്തിന്റെ സമൂഹ മനസ്സ് അവരെ സ്വീകരിക്കാനും അവരെ കേൾക്കാനും തയ്യാറായി വരുന്നതിന്റെ ഒരു രസകരമായ വസ്തുത എന്ന കാര്യം കൂടി സഹോദരന്മാരെ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ കാലഘട്ടത്തിന്റെ ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് രംഗത്ത് വരേണ്ടുന്ന ബാധ്യത കാലഘട്ടത്തിലെ ചെറുപ്പക്കാർക്കുണ്ട്. മുസ്ലിം സമുദായത്തെ സംബന്ധിച്ചിടത്തോളം ഇത് കേവലം ചെറുപ്പക്കാരെ ഏൽപ്പിച്ച് മാറി നിൽക്കേണ്ടുന്ന ഒരു ബാധ്യതയല്ല. അള്ളാഹുവിന്റെ ദീനിൽ നിന്ന് വിമോചനപരമായ ഒരു ഉള്ളടക്കമുണ്ട് എന്ന കാര്യം സഹോദരർ, നമ്മുടെ സമുദായത്തിൽപ്പെട്ട സഹോദരന്മാർ മനസ്സിലാക്കേണ്ടതുണ്ട്. വിമോചനപരമായ ഉള്ളടക്കമെന്ന് പറയുമ്പോൾ കേവലം ആത്മീയമായ ചില ഉപദേശ നിർദ്ദേശങ്ങളും സുവിശേഷ പ്രഭാഷണങ്ങളുമായി നിലകൊള്ളുന്ന ഒരവസ്ഥയിലല്ല തമ്പുരാന്റെ ദീൻ ഏത് കാലഘട്ടത്തിലും കടന്നു വന്നത്. അള്ളാഹു സുബ്ഹാനഹു വതആല മനുഷ്യർക്ക് നൽകിയ ഈ ദീൻ, ഈ ദർശനം മനുഷ്യ സമൂഹത്തെ ചിന്തിപ്പിക്കുകയും അവരുടെ കാലഘട്ടത്തെ അറിഞ്ഞുകൊണ്ട് തിന്മയിൽ നിന്നും മാറി നിന്നും നന്മയ്ക്ക് വേണ്ടി എഴുന്നേറ്റ് നിൽക്കാൻ കെൽപ്പുള്ളവരായി മുന്നോട്ട് പോകാൻ അവരെ പ്രേരിപ്പിക്കുകയും ചെയ്യുന്ന വലിയ വലിയ വസ്തുതകളും സംവിധാനങ്ങളുമായി, വലിയ വലിയ ആദർശ പ്രബോധനങ്ങളും ഉത്ബോധനങ്ങളുമായി സമൂഹത്തിലേക്ക് കടന്നു വന്ന ഒന്നായിരുന്നു ദീൻ എന്നത്, ദീനുൽ ഇസ്ലാം എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കിയ ഒരു വസ്തുതയാണ്. പക്ഷെ ഈ വസ്തുതയെ നമ്മുടെ കാലഘട്ടത്തിൽ പ്രയോഗവൽക്കരിക്കുന്നിടത്താണ് പലപ്പോഴും നമുക്ക് ശരിയായ ഒരു ദിശാബോധം കിട്ടാതെ പോകുന്നത് എന്നത് നമ്മുടെ കാലത്തെ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിത ചരിത്രം അനുസ്മരിക്കുന്ന ഒരു പ്രത്യേക പശ്ചാത്തലത്തിൽ കൂടിയാണല്ലോ നാം ഈ സമ്മേളനം സമ്മേളിച്ചിരിക്കുന്നത്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു വന്നത് ഒരു ഭാഗത്ത് സമൂഹത്തെ വിശുദ്ധ ഖുർആനിന്റെ അടിത്തറയിൽ കാര്യങ്ങൾ പഠിപ്പിച്ചുകൊണ്ട് സംസ്കൃതിതരായ ഒരു സമൂഹമാക്കി പരിവർത്തിപ്പിക്കുക എന്ന വലിയ ഒരു ദൗത്യം നിർവഹിക്കാനായിരുന്നു. ഖുർആൻ അതിനെ കുറിച്ച് ആവോളം പറഞ്ഞിട്ടുണ്ട്. ഈ തിരുമേനിയുടെ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആഗമനം മനുഷ്യരെ വേദഗ്രന്ഥം പഠിപ്പിക്കാൻ, അതിന്റെ അടിസ്ഥാനത്തിൽ അവർ പ്രായോഗികമായി എങ്ങനെ ഈ വേദവുമായി വേദാധ്യാപനങ്ങളുമായി ഖുർആന്റെ സൂക്തികൾക്കനുസരിച്ച് വിശുദ്ധ ഖുർആന്റെ ആയാത്തുകൾക്കനുസരിച്ച് എങ്ങനെ ജീവിക്കണമെന്ന് പ്രായോഗികമായി തന്നെ പഠിപ്പിക്കാൻ, അതാണ് യുഅല്ലിമുഹുൽ കിതാബ വൽഹിക്മ, യുക്തിജ്ഞാനവും തത്വജ്ഞാനവും ആദർശപരമായ തത്വങ്ങളുടെ പ്രായോഗിക ജ്ഞാനവും അവരെ പഠിപ്പിച്ചു കൊടുക്കാനും കൂടിയാണ് ഈ പ്രവാചകൻ വന്നത്. യുസക്കീഹിം, അതിന്റെ അടിത്തറ ഇവരെ സംസ്കരിക്കാൻ, ഇവരെ സംസ്കരിച്ച് വളർത്താൻ, ഇങ്ങനെ ഒരു വലിയ ഉദ്ദേശം പ്രവാചകത്തിന് വേണ്ടി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിയോഗ ലക്ഷ്യമായി ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട് എങ്കിൽ സഹോദരന്മാരെ അതിനോട് ചേർത്ത് വെച്ചുകൊണ്ട് തന്നെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു വന്ന ആ കാലഘട്ടത്തിന്റെ പ്രത്യേകമായ പശ്ചാത്തലത്തിൽ അദ്ദേഹം പ്രയോഗവൽക്കരിച്ച പ്രായോഗികമായ വശങ്ങളെ സുന്നത്തിൽ നിന്ന് അടർത്തിയെടുത്ത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോകുമ്പോൾ വേറെ ഒരു വശത്തു കൂടി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശക്തമായി ശ്രദ്ധയൂന്നിയിരുന്നു എന്ന കാര്യം ഈ കാലഘട്ടത്തിലെ മുസ്ലിം സമുദായം വിവേചിച്ച് മനസ്സിലാക്കേണ്ടത്. പ്രവാചകൻ തിരുവിന്റെ നിയോഗത്തെ കുറിച്ച് വീണ്ടും ഖുർആൻ പറയുന്നു, വയുഹില്ലു ലഹും തയ്യിബാത്ത് വയുഹല്ലിമു അലൈഹിം അൽഖബായിസ് വയദഉ അൻഹും ഇസ്റഹും വൽ അഗ്ലാല ലതീ കാനത് അലൈഹിം. ഈ പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെയും ഒരു ദൗത്യം നിർവഹിച്ചിരുന്നു. യുഹില്ലു ലഹും തയ്യിബാത്ത്, മനുഷ്യന് പറ്റുന്ന, അവന്റെ പ്രകൃതിക്ക് പറ്റുന്ന, അവന്റെ നന്മയെ ഇച്ഛിക്കുന്ന, മനസ്സിന് പറ്റുന്ന രീതിയിൽ അനുവദനീയമായ കാര്യങ്ങൾ ഏതെന്ന് അദ്ദേഹം അറിയിച്ചു കൊടുക്കുകയും അനുവദനീയമായത് മാത്രം അവർക്ക് അനുവദനീയമാക്കി കൊടുക്കുകയും ചെയ്തിരുന്നു ഈ പ്രവാചകൻ. മനുഷ്യന്റെ പ്രകൃതിയെ, നന്മേച്ചുവായ ഈ മനുഷ്യന്റെ മനസ്സാക്ഷിയെ, പ്രകൃതിക്കും മനുഷ്യന്റെ ജീവിത സാഹചര്യത്തിനും പറ്റുന്ന അവസ്ഥയെ അറിഞ്ഞുകൊണ്ട് അവന് അനുവദനീയമായ കാര്യങ്ങൾ ഓരോ മേഖലയിലും ജീവിതത്തിന്റെ ഓരോ വശങ്ങളിലും ഹലാലിന്റെ ഹറാമിന്റെ അനുവദനീയമായതിന്റെ അനുവദന അനുവദനീയ അനുവദന
ആത്മീയമായത് നേതമാനവീയമല്ലാത്തതിന്റെ വിവിധങ്ങളായ വശങ്ങളെ വേർതിരിച്ച് പഠിപ്പിച്ചു കൊടുക്കുക എന്നത് ഈ പ്രവാചകന്റെ ഒരു നിയോഗ ദൗത്യമായിരുന്നു. യോജിക്കാത്ത നന്മേച്ചുവായ ഏതൊരു മനുഷ്യന്റെയും പ്രകൃതി ഒരിക്കലും സ്വീകരിക്കാത്ത നന്മയാഗ്രഹിക്കുന്ന വ്യക്തികളും സമൂഹങ്ങളും കുടുംബങ്ങളും നിലകൊള്ളുന്ന ഒരു രാഷ്ട്ര സമൂഹത്തിനകത്ത് പോലും ഒരിക്കലും സ്വീകാര്യമല്ലാത്ത അനിസ്ലാമികമായ അനനുവദനീയമായ അധാർമികമായ ഹറാമായ മനുഷ്യനെ ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത വസ്തുതകൾ സംഗതികൾ രീതികൾ ശൈലികൾ ഇത് ഏതെന്ന് വേർതിരിച്ച് പഠിപ്പിച്ചു കൊടുക്കാനും ഈ പ്രവാചകൻ തയ്യാറായിരുന്നു എന്നാണ്. അപ്പോൾ അനുവദനീയമായ കാര്യങ്ങൾ അറിയിക്കുക, അനുവദനീയമല്ലാത്ത കാര്യങ്ങൾ അവർക്ക് വിരോധിക്കുക, ഈ ദൗത്യവും ചെയ്തിരുന്നു ഈ പ്രവാചകൻ എന്ന് മാത്രമല്ല വയറുണലും ഇസ്രവും അവരുടെ ഭാരങ്ങളെ ഈ പ്രവാചകൻ ഇറക്കി വെച്ചിരുന്നു. മനുഷ്യന്റെ മേൽ ചുമത്തപ്പെടുന്ന ഭാരങ്ങൾ, മനുഷ്യന്റെ മേൽ ചുമത്തപ്പെടുന്ന ഭാരങ്ങൾ എന്നത് ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഒരു താത്വികമായ ആലങ്കാരികമായ പ്രയോഗമാണ്. എന്ത് ഭാരമാണ് മനുഷ്യന്റെ മേൽ ചുമത്തപ്പെടുന്നത്? മനുഷ്യന് മുതലിൽ മനുഷ്യന്മാർക്ക് ഉപവസ്ഥയും ക്രമവും ഉണ്ടാക്കി മനുഷ്യന്റെ പ്രകൃതിക്ക് പോലും നിരക്കാത്ത രീതിയിൽ അവനെ അടക്കി വരിക്കുന്ന, അവന് ഈ ഇറാഖിൽ ആര് ജീവിക്കണം ആര് മരിക്കണം എന്ന് ഞാനാണ് തീരുമാനിക്കേണ്ടത് എന്ന് നമ്മളത് പറഞ്ഞപ്പോൾ, അങ്ങനെയല്ല, നിന്നെ പോലും സൃഷ്ടിച്ച നാഥന്റെ കൽപ്പനക്ക് നീ വിധേയപ്പെടണമെന്നും നിയമനിർമ്മാണത്തിന്റെ പരമാധികാരം തമ്പുരാന് വകവെച്ചു കൊടുക്കുകയാണ് ബുദ്ധിയുള്ള മനുഷ്യൻ ചെയ്യേണ്ടത് എന്നും വളരെ കൃത്യമായി ഇബ്രാഹിം അലൈഹിസ്സലാം നമ്മളോട് സംസാരിച്ച വശം വിശുദ്ധ ഖുർആൻ അലം തറ ഇലല്ലദീ ഹാജ്ജ ഇബ്രാഹിം ഫീ റബ്ബി അൻ ആതാഹു അല്ലാഹുൽ മുൽക്ക് മുൽക്കിന്റെ വിഷയത്തിൽ അധികാരത്തിന്റെ വിഷയത്തിൽ ഇബ്രാഹിമുമായി തർക്കിക്കുന്നവനെ നീ കണ്ടില്ലേ എന്ന ആമുഖത്തോടു കൂടി സഹോദരന്മാരെ വിശുദ്ധ ഖുർആൻ ഒരു നീണ്ട ഖണ്ഡിക നമ്മളുമ്പിൽ പരിചയപ്പെടുത്തുന്നുണ്ട്. അപ്പോ മനുഷ്യനു മേൽ ഭാരങ്ങൾ കയറ്റിവെക്കുന്നവർ അത് ഏതേതു ശക്തികളാവട്ടെ ആ ശക്തികളുടെ പിടുത്തത്തിൽ നിന്ന് ഈ ഭാരങ്ങൾ ഇറക്കി വെച്ച് മനുഷ്യനെ മോചിപ്പിക്കുക. ഒരു ഭാഗത്ത് ആത്മീയതയുടെ തെറ്റായ ആത്മീയത സൃഷ്ടിക്കുന്ന ഭാരങ്ങളാവാം, വേറൊരു ഭാഗത്ത് കയ്യൂക്കുള്ളവൻ സൃഷ്ടിക്കുന്ന ഭാരങ്ങളാവാം. കയ്യൂക്കുള്ളവൻ കാര്യം നടത്തിക്കൊണ്ടിരിക്കുന്ന മൈറ്റ് ഈസ് റൈറ്റ് ശക്തിയാണ് ശരി, ശക്തിയാണ് ശരിയായിട്ടുള്ളത്, ശക്തിയാണ് നീതി, ശക്തിയാണ് ധർമ്മം. അധികാരത്തിന്റെ തിന്നബലത്തിൽ പണത്തിന്റെ തിന്നബലത്തിൽ ഞങ്ങൾ പറയുന്നതാണ് ശരി എന്ന ഭാവേന നടന്നുകൊണ്ടിരിക്കുന്നവർ ആരോ, അതുപോലെ തന്നെ അധികാരം വാണ്ടുകൊണ്ടിരിക്കുന്ന ശക്തികൾ ആരോ, അവർ മനുഷ്യരെ ഞെരുക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് എങ്കിൽ ആ ഞെരുക്കത്തിൽ നിന്ന് മനുഷ്യരെ മോചിപ്പിക്കുന്ന ബാധ്യത ഈ പ്രവാചകന്റേതായിരുന്നു. അദ്ദേഹം ഇങ്ങനെ ഒരു പണി കൂടി ചെയ്തിരുന്നു എന്ന് വയദവനഹും ഇസ്രഹും എന്ന വിശുദ്ധ ഖുർആന്റെ വാക്യം സഹോദരന്മാരെ നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്. എന്നല്ല വല്ല അകലാറിലത്തെ കാലത്തണലേഹിം ഇത്തരത്തിലുള്ള ആത്മീയ തെറ്റായ ആത്മീയതര ശക്തികൾ അധികാരത്തിന്റെ ശക്തികൾ പണത്തിന്റെ അധികാരത്തിലെ തിന്നബലത്തിൽ അഹങ്കരിച്ചു കൊണ്ടിരിക്കുന്ന മറ്റു മറ്റ് ഒരുപാട് ശക്തികൾ ആരോ ആവട്ടെ അവർ മനുഷ്യനെ വരിഞ്ഞു മുറുക്കിയ ഒരുപാട് ചെങ്ങലക്കെട്ടുകളുണ്ട്. ഈ ചെങ്ങലക്കെട്ടുകളെ പൊട്ടിച്ചെറിയുക എന്ന പണിയും പ്രവാചകന്റെ ദൗത്യമാണ്. തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിയോഗം പഠിപ്പിച്ചെടുത്തത് പഠിപ്പിച്ചിരിക്കുന്നു. ചെങ്ങലകൾ പൊട്ടിച്ചെറിയുക എന്ന് പറഞ്ഞാൽ അത് ഏതോ ചില പ്രത്യയശാസ്ത്രകാരന്മാരുടെ മാത്രം പ്രയോഗമാണെന്ന് ധരിച്ചു പോവുകയും അത് അവർക്ക് മാത്രം വകവെച്ചു കൊടുക്കുകയും ചെയ്ത ഒരു അബദ്ധം കഴിഞ്ഞുപോയ കാലഘട്ടത്തിൽ മുസ്ലിം സമുദായത്തിൽ സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ വിശുദ്ധ ഖുർആൻ കൃത്യമായി പറയുന്നു മനുഷ്യ വിമോചനം ഇസ്ലാമിന്റെ നിയോഗമാണ്. പ്രവാചകന്മാർ ആ നിയോഗം ഏറ്റെടുത്തവരാണ്. മനുഷ്യരെ മനുഷ്യരുടെ അടിമത്തത്തിൽ നിന്ന് തമ്പുരാന്റെ അടിമത്തത്തിലേക്ക് കൊണ്ടുപോവുക എന്നത് ഇസ്ലാമിക ദൗത്യമാണ് എങ്കിൽ മനുഷ്യനെ അടിമകളാക്കി വെക്കുന്ന പ്രവണത കാണിക്കുന്ന സകല ശക്തി കേന്ദ്രങ്ങളോടും ശബ്ദിക്കാൻ അർഹതപ്പെട്ടവർ ഈ ഭൂമുഖത്ത് മുസ്ലിം സമുദായമാണെന്ന് സമുദായം മനസ്സിലാക്കേണ്ടതുണ്ട്. ഇത് പ്രവാചകന്മാർ തിരിച്ചറിഞ്ഞിരുന്നു. തുടക്കം മുതൽ പ്രവർത്തനത്തിന്റെ മാർഗത്തിൽ അവരെ ശൈലി സ്വീകരിച്ചിരുന്നു. മക്കയിൽ അടിമകൾ ഉണ്ടായിരുന്നു എന്ന കാര്യം നമുക്കറിയാം. മനുഷ്യരായി പരിഗണിക്കപ്പെടാത്ത മനുഷ്യർ, അങ്ങനെ നമുക്ക് അവരെ കുറിച്ച് പറയാൻ പറ്റൂ. ആ കാലഘട്ടം മനുഷ്യനായി പരിഗണിക്കാത്ത ഈ മനുഷ്യർക്ക് വേണ്ടി ശബ്ദിക്കാൻ ഒരു പ്രവാചകനുണ്ടായി എന്നത് ആത്മാഭിമാനത്തോടുകൂടി പറയാൻ കഴിയേണ്ടവർ മുസ്ലിം സമുദായമാണ്. ഉമയ്യത്ത് ബിൻ ഖലഫിന്റെ കുതിരപ്പന്തിയിൽ കുതിരചാണകം അണക്കുന്ന ആലയത്തിനകത്ത് കടന്നിറങ്ങുകയും കുതിരക്ക് കൊടുക്കുന്ന മുദ്ര തിന്നാൻ മാത്രം വിധിക്കപ്പെടുകയും കുതിരയുടെ പുറത്ത് ഉമയ്യത്ത് ഒരിക്കലും വീഴ്ത്താത്ത ചാട്ടവാറടികൾ സ്വന്തം പുറത്ത് ഏറ്റുവാങ്ങേണ്ടി വരികയും ചെയ്ത പറയുന്ന കറുകറുത്ത മനുഷ്യൻ, ചുരുണ്ട മുടിയുള്ള ചപ്പിയ മുമ്പുള്ള ആ കാലഘട്ടത്തിൽ മനുഷ്യരായി അവർ പരിഗണിക്കാതിരുന്ന ഈ മനുഷ്യന്റെ അടുത്തിരുന്ന് സംസാരിക്കാൻ, ആ മനുഷ്യനെ മനുഷ്യനായി പരിഗണിക്കാൻ, നിന്റെ വിമോചനത്തിന്റെ പ്രത്യയശാസ്ത്രം അല്ലാഹുവിന്റെ ദീൻ വന്നിരിക്കുന്നു എന്ന് സുവിശേഷം
സുവിശേഷം അറിയിക്കാൻ ഉമയ്യത്തിന്റെ വീട്ടിലെ വിളക്കടയുന്ന മുറക്ക് മതിൽ ചാടിക്കടന്നിട്ട് അബൂബക്കർ സിദ്ദീഖ് എന്ന് പറയുന്ന ആ കാലഘട്ടത്തിലെ ഉയർന്ന കുടുംബത്തിലെ മാന്യനായ അദ്ദേഹം ഈ ഉമ്മയ്യത്തിന്റെ പുതരാലയത്തിനകത്ത് ചെന്ന് മണിക്കൂറുകൾ ചെലവഴിച്ചു എങ്കിൽ എന്റെ മുസ്ലിം സഹോദരന്മാർ ചിന്തിക്കേണ്ടതുണ്ട്, ഈ ബിലാലിന് സമാനമായ ഒരുപാട് ബിലാലിമാർ ഈ കാലഘട്ടത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കെ ഇസ്ലാമിന്റെ സകല വശങ്ങളും പഠനവിധേയമാക്കി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലെ മുസ്ലിം സമുദായത്തിനെതിരെ മനുഷ്യരെ ഉൾപ്പെടാൻ കഴിയാതെ പോയി. നാം തിരിച്ചറിയേണ്ടതുണ്ട്, ഇവരെ ഏറ്റെടുത്ത് മുന്നോട്ട് കൂടെ കൂട്ടിയിട്ട് പോയ ചരിത്രം ഇസ്ലാമിന്റേതാണെന്ന കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. അടിമത്തം എന്ന സമ്പ്രദായം ഇല്ലാതാക്കിയ ഇസ്ലാമിന്റെ മഹത്വം ആത്മാഭിമാനത്തോട് നമുക്ക് പറയാൻ പറ്റുന്ന മഹത്വമാണ്. പക്ഷേ അടിമകളെ മാത്രമല്ലല്ലോ ഇസ്ലാം വിമോചിപ്പിച്ചത്. ഇസ്ലാം മദീനയിൽ വേര് പിടിക്കുകയും പ്രവാചകത്തിനു വേണ്ടി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്ന സന്ദേശം ജസീറത്തുൽ അറബിലെ വിവിധങ്ങളായ ഭൂപ്രദേശങ്ങളിലേക്ക് കടന്നു കയറുകയും ഈ ജസീറത്തുൽ അറബും കഴിഞ്ഞ് റോമിലേക്കും പേർഷ്യയിലേക്കും സകലമാന പരിസര സമൂഹങ്ങളിലേക്കും ഇസ്ലാമിന്റെ ആദർശം ഹൃദയങ്ങൾ ഭേദിച്ചുകൊണ്ട് മുന്നേറുകയും ചെയ്ത ഒരു പശ്ചാത്തലത്തിൽ റിബീഇ ബിൻ ആമിർ എന്ന് പറയുന്ന പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം വളർത്തിയെടുത്ത ഒരു എല്ലിച്ച മെല്ലിച്ച സഹാബി തന്റെ കഴുതപ്പുറത്ത് കയറിയിരുന്ന് തന്റെ കുന്തവും കുത്തിയിട്ട് റുസ്തമിന്റെ കൊട്ടാരത്തിന്റെ അകത്തേക്ക് നടന്നു പോയ രംഗം വിശദീകരിക്കുമ്പോൾ എന്റെ ഈ സഹോദരന്മാരുടെ കൂടുതൽ ആട്ട ഹൃദയമാണ് തുടിക്കാതിരിക്കുക. പച്ച പരവതാനിയും ചുവന്ന പരവതാനിയും ഏറ്റവും മേത്രം നോക്കി വിരിച്ചിട്ട ആ പരവതാനികൾ വിരിച്ച നീണ്ടുകിടക്കുന്ന കൊട്ടാരത്തിന്റെ അരമനയുടെ അകത്തേക്ക് കഴുതപ്പുറത്ത് കയറിയിരുന്നു കൊണ്ട് യാതൊരുവിധ ഭാവമാറ്റവുമില്ലാതെ ധൈര്യസമേതം കയറി ചെല്ലുകയും വിരിച്ച പരവതാനിയോടുള്ള പുച്ഛത്താൽ തന്റെ കുന്തം കൊണ്ട് പരവതാനിൽ കുത്തി നടക്കുകയും ചെയ്തുകൊണ്ട് റുസ്തമിന്റെ മുമ്പിലേക്ക് കയറി ചെന്ന റിബീഇ ബിൻ ആമിർ എന്നവനു ആരാണ് നിന്നെ ഇങ്ങോട്ട് വിട്ടത്, എന്തിനാണ് നീ വന്നത് എന്ന ഉറച്ച ചോദ്യത്തിന്റെ മുമ്പിൽ ഉറച്ച മറുപടിയായിട്ട് റുസ്തമിനോട് പറഞ്ഞ വർത്തമാനം അള്ളാഹുല്ലാണ് പടച്ചവനാണ് ഞങ്ങളെ നിയോഗിച്ചത്, അള്ളയാണ് ഞങ്ങളെ നിയോഗിച്ചത്. ഇസ്ലാമിലെ പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച വിമോചനത്തിന്റെ പ്രത്യശാസ്ത്രം ഉൾക്കൊണ്ടപ്പോൾ വർത്തമാനം പറയാൻ ഈ മെലിഞ്ഞ മനുഷ്യന് ഈ റുസ്തമിന്റെ ഗാംഭീര്യമുള്ള ശരീരത്തിന്റെ ശബ്ദത്തെക്കാൾ വലിയ ധൈര്യമായിരുന്നു. അള്ളയാണ് ഞങ്ങളെ വിട്ടത്, അള്ളാഹുല്ലാസന അല്ല ഉദ്ദേശിക്കുന്ന ഈ നാട്ടിലെ മനുഷ്യരെ മനുഷ്യരുടെ അടിമത്തത്തിൽ നിന്ന് അള്ളാഹുവിന്റെ അടിമത്തത്തിലേക്ക് വിമോചിപ്പിക്കാൻ, മനുഷ്യരെ വിമോചിപ്പിക്കാൻ. കേവലം അടിമ വിമോചനം മാത്രമായിരുന്നില്ല, അടിമ വിമോചനത്തിൽ തുടങ്ങിയിട്ട് മനുഷ്യനെ അടിമകളാക്കി വെച്ച സകല അധികാര ശക്തി കേന്ദ്രങ്ങളുടെയും അടിമച്ചങ്ങളിൽ നിന്ന് മനുഷ്യരെ വിമോചിപ്പിക്കൽ വയലോളനും ഇസ്രഹും കാണത്തോളിക്കും. മനുഷ്യന്റെ മേൽ മനുഷ്യർ വലിഞ്ഞു മൂർക്കിയ ചങ്ങലക്കെട്ടുകളെ പൊട്ടിച്ചെറിഞ്ഞ് അവരുടെ മേൽ കയറ്റിവെച്ച ഭാരങ്ങളെ ഇറക്കിവെച്ച് മനുഷ്യരെ വിമോചിപ്പിക്കുന്ന ദൗത്യം പ്രവാചക നിയോഗമായിരുന്നു എന്നും ആ പ്രവാചക നിയോഗം വസിയത്തായി ഏറ്റെടുത്തവർ ഞങ്ങളാണെന്നും മനസ്സിലാക്കിയിട്ടാണ് ഈ ജസീറത്തുൽ അറബിൽ നിന്ന് റോമിലേക്കും പേർഷ്യയിലേക്കും ഇതര രാജ്യങ്ങളിലേക്കും ഇസ്ലാമുമായി ഇസ്ലാമിന്റെ പ്രവർത്തകർ കടന്നു കയറുന്ന കാര്യം സഹോദരന്മാരെ നമ്മൾ അറിയണം. ഇങ്ങനെ ഒരു ചരിത്രം ഇസ്ലാമിനുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ നാട്ടിൽ നിന്ന് നിങ്ങളെപ്പോലുള്ള ആളുകൾ മനുഷ്യർക്ക് മേൽ കയറ്റിവെച്ച ഈ അധികാരത്തിന്റെ ചെങ്ങലക്കെട്ടുകളുണ്ടല്ലോ അതിൽ നിന്ന് അവരെ വിമോചിപ്പിച്ചുകൊണ്ട് മനുഷ്യരെ അള്ളാഹു മാത്രമുള്ള മനുഷ്യർക്ക് മേൽ അള്ളാഹു മാത്രമുള്ള വിമോചനത്തിന്റെ ഈ സുന്ദരമായ സങ്കല്പത്തിലേക്ക് വിമോചനത്തിന്റെ ഈ വിഹായസിലേക്ക് മനുഷ്യരെ നയിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ വന്നത്. ദുനിയാവിന്റെ ഭൗതികതയുടെ ഈ കുടുസിൽ നിന്ന് ഭൗതികതയുടെയും പാരത്രികതയുടെയും വിശാലതയിലേക്ക് മനുഷ്യരെ നയിക്കാൻ. അപ്പോൾ ഐഹികമായ ലോകത്ത് ഇഹലോകത്ത് മനുഷ്യനെ വിമോചിപ്പിച്ച് അവന്റെ അവകാശങ്ങൾ വകവെച്ച് കൊടുത്തുകൊണ്ട് അവൻ പൗരനിലക്ക് അവനോട് കാണിക്കേണ്ടുന്ന അവകാശങ്ങൾ വകവെച്ച് കൊടുത്തുകൊണ്ട് ഒരു പൗരനിലക്ക് അവൻ നിർവഹിക്കേണ്ട ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാൻ അവനെ പ്രേരിപ്പിച്ചുകൊണ്ട് സർവോപരി ഇഹലോകത്ത് അവന്റെ ക്ഷേമവും പരലോകത്ത് അവന്റെ രക്ഷയും ഉറപ്പുവരുത്തിക്കൊണ്ട് മനുഷ്യരെ വിമോചിപ്പിക്കുന്ന എല്ലാ അർത്ഥത്തിലും വിമോചനം ഐഹികമായ വിമോചനവും പാരത്രികമായ രക്ഷയും നേടിക്കൊടുക്കുന്ന ദർശനമായിട്ടാണ് ഇസ്ലാം കടന്നു വന്നത്. ഈ വിമോചനത്തിന്റെ ഉള്ളടക്കത്തെ എവിടെ വെച്ച് മുസ്ലിം സമുദായം കൈവിട്ടു പോയോ അവിടെയാണ് ഇസ്ലാമിക സമുദായം അവരുടെ ദീനുമായി ഒരു അരികവറ്റി നിൽക്കുകയും സമൂഹത്തിന്റെ മുഖ്യധാരയിൽ മുസ്ലിം സമുദായത്തിന് റോളില്ലാതെ പോവുകയും ഈ സമുദായം തന്നെയും ആരുടെയോ ഔദാര്യത്തിന് വേണ്ടി കേറുന്ന ആരെയൊക്കെയോ വിമോചകനായി കാണുന്ന
ഇസ്ലാമിനപ്പുറത്ത് മനുഷ്യനിർമ്മിത പ്രത്യയശാസ്ത്രങ്ങൾ കടന്നു വന്നപ്പോൾ അതിലാണ് രക്ഷ എന്ന് മനസ്സിലാക്കി തെറ്റിദ്ധരിച്ചുകൊണ്ട് മുസ്ലിം സമുദായം വരെ അത്തരം സംവിധാനങ്ങളുടെ പിന്നാലെ പോയ ദുരവസ്ഥ സംഭവിച്ചത് എന്ന കാര്യം സഹോദരന്മാരെ നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അതിന് വ്യത്യസ്തമായിട്ട് ഈ വിമോചനത്തിന്റെ സുന്ദരമായ വശത്തെ തെളിയിച്ച് കാണിച്ചുകൊണ്ട് യുവത്വം അതിനുവേണ്ടിയാണ് വയം ചെയ്യപ്പെടേണ്ടത്. യുവത്വം ഈ കാലഘട്ടത്തിലെ ദൗത്യമാണ് ഏറ്റെടുക്കേണ്ടത്. അതുകൊണ്ട് എല്ലാ അർത്ഥത്തിലും മനുഷ്യരെ വിമോചിപ്പിച്ചെടുക്കുക എന്ന നിയോഗം കാലഘട്ടത്തിലെ മുസ്ലിം സമുദായം ഏറ്റെടുക്കേണ്ട നിയോഗമാണ്. ആ നിയോഗം ഏറ്റെടുക്കുന്ന രംഗത്ത് മുസ്ലിം സമുദായത്തിന് വീഴ്ച സംഭവിച്ചു പോയാൽ ഇസ്ലാമിന്റെ ദൗത്യമാണ് നിർവഹിക്കപ്പെടാതെ പോവുക. അതുകൊണ്ട് സാധാരണഗതിയിൽ മുസ്ലിം സമുദായത്തിന്റെ ശ്രദ്ധ വേണ്ട അളവിൽ പതിയാത്ത ഈ മേഖലയെ സമൂഹ സമക്ഷം അവതരിപ്പിച്ചുകൊണ്ടുള്ള ഒരു പുതിയ നവോത്ഥാന പരിശ്രമമാണ് സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് അത് നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളുടെ ഇസ്ലാമിക വശങ്ങൾ പരിശോധിച്ചു നോക്കിയാൽ മുൻവിധികൾ മാറ്റിവെച്ചുകൊണ്ട് പരിശോധിച്ചാൽ സഹോദരന്മാരെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇത്രയും പറഞ്ഞത് ഒന്ന് രണ്ട് ചരിത്ര പിൻബലത്തിൽ കൂടി നിങ്ങളെ അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ്. തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ 13 കൊല്ലം മക്കയിൽ ജീവിച്ചുകൊണ്ടിരുന്ന കാലഘട്ടത്തിൽ യഥാർത്ഥത്തിൽ ഇസ്ലാമിക തത്വശാസ്ത്രം വളരെ കൃത്യമായി ലക്ഷ്യം വെച്ച് മനുഷ്യനെ ഉത്ബോധിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഏക ദൈവത്വ സങ്കല്പം തൗഹീദ്, ഇസ്ലാമിന്റെ തെളിഞ്ഞ തൗഹീദ്, ആ തൗഹീദിന്റെ സങ്കല്പത്തിന് വിരുദ്ധമായ ആരാധനകളും രീതികളും ശൈലികളും ഒക്കെ നിലനിൽക്കുന്ന ആ തൗഹീദിന്റെ കേന്ദ്രമായിരുന്ന കഴുവാലയത്തിനകത്ത് വരെ ഇത്തരം ശൈലികളും തെറ്റായ ആരാധനകളും അത്യാചാരങ്ങളും ഇടം പിടിച്ച അള്ളാഹുവിനെ വിട്ട് മറ്റു പലതിനെയും പ്രതിഷ്ഠകളായി സ്വീകരിച്ച ആ സമൂഹത്തിൽ ഇസ്ലാമിന്റെ തെളിഞ്ഞ തൗഹീദിനെ, ഏകദൈവത്വ സങ്കല്പത്തെ കൃത്യമായി അവതരിപ്പിച്ചുകൊണ്ടിരിക്കുക തന്നെ ബുദ്ധിയെ ചിന്തിപ്പിക്കുന്നതിൽ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടും പ്രകൃതിയിലെ ദൃഷ്ടാന്തങ്ങൾ മുമ്പിൽ അവതരിപ്പിച്ചുകൊണ്ടും ഖുർആനിക ആയത്തുകൾ കൃത്യമായി ഊതി കേൾപ്പിച്ചുകൊണ്ടും അറബി ഭാഷ സ്വന്തം മാതൃഭാഷയായി മാറിയ ഒരു സമൂഹത്തോട് ആ ഭാഷയുടെ സകല ശക്തിയും പ്രയോഗിച്ചുകൊണ്ട് തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിച്ചുകൊണ്ടിരിക്കുക തന്നെ അവിടെ മനുഷ്യർക്ക് മേൽ അധികാരം വാണുകൊണ്ടിരുന്ന, മനുഷ്യനെ അടക്കി ഭരിച്ചിരുന്ന, മനുഷ്യന്റെ മേൽ അധികാരത്തിന്റേതായ വ്യത്യസ്തമായ കൊടികൾ നാട്ടിയിരുന്ന, ചെങ്ങലക്കെട്ടുകൾ സ്ഥാപിച്ചിരുന്ന ആളുകളുടെ നേരെ ശക്തമായ ഇടപെടലിന്റെ ഒരു ശൈലി പ്രവാചകൻ തിരുമേനി സ്വീകരിച്ചത് നമുക്ക് വെളിച്ചമാകേണ്ടതാണ്. കഴുവാലയത്തിൽ നാട്ടപ്പെട്ട വിഗ്രഹങ്ങൾക്ക് നേരെ ചൂണ്ടി വർത്തമാനം പറഞ്ഞ പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം, അതിന്റെ അബദ്ധങ്ങൾ തെളിയിച്ചു കൊടുത്ത പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം, പക്ഷെ ഒരിക്കലും 13 കൊല്ലക്കാലത്തിന്റെ ജീവിതത്തിൽ അവർക്കെതിരെ ഒരു ഓപ്പറേഷൻ നടത്തി നമ്മൾ കാണുന്നില്ല. ചരിത്രത്തിൽ നടത്താൻ പാടില്ല എന്നതുകൊണ്ടുകൂടിയാണ് മനുഷ്യ മനസ്സുകളാണ് മാറേണ്ടത്. അങ്ങനെ ഏതൊരു വിഭാഗം ഈ സംഗതികളെ ആരാധിച്ചുകൊണ്ടിരിക്കുന്നു അവരുടെ കരങ്ങളാൽ തന്നെ ഇത് അവിടുന്ന് എടുത്തു മാറ്റപ്പെടുന്ന സുന്ദരമായ ഒരു സ്വപ്നം പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ടായിരുന്നു. മക്കം പറയുന്നത് സാധ്യമായി. ആരായിരുന്നു ലാത്ത ഉസ്രമനാഥമാണ് സുജൂദിൽ വിളിയുന്നത്. അതേ ആളുകൾ തന്നെ ലാത്ത ഉസ്രമനാഥമാരെ എടുത്തു മാറ്റി സുന്ദരമായ ചിത്രം നമ്മൾ കണ്ടു. അത്രയും കാലം തിരുമേനി ക്ഷമിച്ചു സഹിച്ചു. അതേസമയം മക്കയിൽ 13 കൊല്ലക്കാലം ഇങ്ങനെ സകല മർദ്ദനങ്ങളും സഹിച്ചുകൊണ്ടിരിക്കുക തന്നെ അവിടെ നടന്ന ഒരു തിന്മക്കെതിരെയും അവിടെ നടക്കുന്ന മേലാളന്മാരുടെ ഒരു ശൈലികൾക്കെതിരെയും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശ്രദ്ധിക്കാതിരുന്നില്ല. ആദ്യമായി മക്കയിൽ നിൽക്കാൻ നിവൃത്തിയില്ലാതെ നാട് കൊണ്ടുപോയ ഹിജ്റ സംഘത്തിന്റെ, പലായന സംഘത്തിന്റെ നേതാവായിരുന്നു. ഹബശീനയിലെ രാജാവിന് മുമ്പിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നതിന് ശേഷം ഞങ്ങൾക്കുണ്ടായ മാറ്റങ്ങൾ ഇന്നതൊക്കെയാണ് എന്ന് വിശദീകരിക്കുന്ന കൂട്ടത്തിൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്നതിന് മുമ്പ് അവിടെ ഉണ്ടായിരുന്ന അവസ്ഥയെക്കുറിച്ച് സുന്ദരമായ ഒരു വാചകത്തിൽ ജാഫർ ബിൻ അബി ത്വാലിബ് വിശദീകരിക്കുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞ പ്രയോഗം ഇങ്ങനെയാണ്: ഞങ്ങളിലെ ശക്തർ ദുർബലരെ തിന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഞങ്ങളിലെ ശക്തർ ദുർബലരെ തിന്നുകൊണ്ടിരിക്കുകയായിരുന്നു. നമ്മുടെ രാജ്യത്ത് നടക്കുന്നത്, ലോകത്ത് നടക്കുന്ന ഇതാണ്. ശക്തർ ദുർബലരെ തിന്നു. അഫ്ഗാനും ഇറാഖും ഫിലസ്തീനും ഒക്കെ തിന്നപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും മറ്റു പ്രദേശങ്ങൾ തിന്നാൻ ഇടം തേടി നടക്കുകയാണ്. തിന്നാൻ ആഗ്രഹിക്കുന്ന ശക്തർ ഇടപെടൽ കൊണ്ട് നമ്മുടെ അയൽപ്പക്കത്തെ പാകിസ്ഥാൻ വരെ ഇപ്പോൾ ഗതികെട്ട അവസ്ഥയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത ഒരു ഉന്നം ഇന്ത്യയാവാൻ സാധ്യതയില്ല എന്ന് പറയാൻ കഴിയില്ല എന്ന് നമുക്കകത്ത് ചിന്തിക്കുന്നവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് എങ്കിൽ ശക്തൻ ദുർബലരെ തിന്നുകെന്നത് ആഗോളാടിസ്ഥാനം നടന്നുകൊണ്ടിരിക്കുന്നു. നമ്മുടെ രാജ്യത്തിന്റെ പശ്ചാത്തലം അങ്ങനെ തന്നെയാണ്. ഇവിടെ അധികാരം കയ്യിലുള്ളവൻ, അധികാരത്തെ സ്വാധീനിക്കാൻ കഴിയുന്നവൻ, വലിയ വലിയ പണച്ചാക്കുകൾ, ഈ രാജ്യത്തിലുള്ള മുഴുവൻ ആളുകളുടെയും പട്ടിണി മാറ്റാനുള്ള വരുമാനം സ്വന്തമാക്കി വെച്ച് നടക്കുന്നവർ, അവർ യഥാർത്ഥത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ദുർബലരെ തിന്നുക എന്ന ആലങ്കാരികമായ പ്രയോഗത്തിൽ പറയാവുന്ന വഴിയാണ്. കേരളക്കരയിലേക്ക് വന്നാൽ പോലും
പ്രാന്തവൽക്കരിക്കപ്പെടുന്ന, അന്യവൽക്കരിക്കപ്പെടുന്ന, തെരുവിലേക്ക് തള്ളപ്പെടുന്ന, ജീവിക്കാൻ ഇടമില്ലാതെ, കിടക്കാൻ കിടപ്പാടമില്ലാതെ, കുടിവെള്ളത്തിന് ഉൾപ്പെടെ പോരാടിക്കൊണ്ടിരിക്കുന്ന മനുഷ്യർ, യഥാർത്ഥത്തിൽ അവരോട് ഇവിടുത്തെ മാന്യന്മാർ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനം ജർബർവിന് അഭിയത്തോന്നുള്ളത് ഭാഷയിൽ പറഞ്ഞാൽ യൗക്കുലു മിന്നൽ കവിയു എന്ന് പറയും. നിങ്ങളിലെ ശക്തർ ദുർബലനെ തിന്നുകയാണ്. ശക്തൻ ദുർബലനെ തിന്നുകൊണ്ടിരിക്കുന്ന ഈ പണി നടക്കുകയായിരുന്നു ഞങ്ങളുടെ മക്കയിൽ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നപ്പോൾ അദ്ദേഹം ഞങ്ങളോട് പറയേണ്ട കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഞങ്ങൾക്കത് സ്വീകാര്യമായി ഞങ്ങൾ ഏറ്റെടുത്തു. മനുഷ്യരെ ഒന്നായി കാണാൻ, ശക്തന്റെ മുമ്പിൽ അടിയറവ് പറയാതെ ശക്തനോടും പൊരുതാൻ, തിന്മക്കെതിരെ എഴുന്നേറ്റ് നിൽക്കാൻ, ഇവിടെ ജനിച്ച എല്ലാവർക്കും ജീവിക്കാൻ അവകാശമുണ്ടെന്നും ജനിച്ച എല്ലാവർക്കും അവരുടെ അവകാശങ്ങൾ വകവെച്ചു കിട്ടണമെന്നും ഈ ബോധത്തോടുകൂടി എഴുന്നേറ്റ് നിൽക്കാൻ ഞങ്ങളുടെ അടിമകൾക്കും സാധാരണക്കാർക്കും ഞങ്ങളുടെ സന്മനസ്സുള്ളവർക്കും അവസരം കിട്ടി മുഹമ്മദ് നബിയുടെ വരവോടുകൂടി എന്ന് ജഅഫർബിൻ അബി ത്വാലിബ് പറഞ്ഞു. എങ്കിൽ സഹോദരന്മാരെ, ഇവിധം എഴുന്നേറ്റ് സംസാരിക്കാൻ ഈ കാലഘട്ടത്തിലെ മുസ്ലിം സമുദായത്തിലെ ജഅഫർമാർക്ക് സാധിക്കേണ്ടതില്ലേ? നമ്മളതായിട്ട് മാറേണ്ടതില്ലേ എന്നാണ്. അതുകൊണ്ട് നാട്ടിൽ നടക്കുന്ന വൃത്തികേടുകളെ വൃത്തികേടെന്ന് പറയാൻ, ആ വൃത്തികേടുകളെ വലിച്ചെറിയണമെന്ന് പറയാൻ, ഇവിടുത്തെ സാധാരണക്കാരും ജീവിക്കാനുള്ളത് കൊടുക്കണമെന്ന് പറയാൻ, അവരും ഇവിടെ ജനിച്ചത് കൊണ്ട് ജീവിക്കാൻ അവകാശമുണ്ടെന്ന് പറയാൻ, അവരും നമ്മെപ്പോലെ ഭക്ഷണം കഴിക്കാൻ, നമ്മെപ്പോലെ കയറിക്കിടക്കാൻ, നമ്മെപ്പോലെ ജീവിക്കാൻ, അടിസ്ഥാന ആവശ്യങ്ങൾ നിർവഹണം സാധ്യമാകാൻ അവന് അവസരം കൊടുക്കണമെന്ന് പറയാൻ മുസ്ലിം സമുദായമല്ലാതെ വേറെ ഒരു വിഭാഗം ഉണ്ടാകുമെന്നാണോ ഇസ്ലാമിന്റെ ആളുകൾ മനസ്സിലാക്കേണ്ടത്? ഇവിടെയാണ് നമ്മൾ മാറി ചിന്തിക്കേണ്ടത്. കാലഘട്ടത്തിന് പരിചയമുള്ള ഒരു രീതിയുണ്ട്, ഇസ്ലാമിക സമുദായം തുറന്നുകൊണ്ടിരിക്കുന്ന ഒരു രീതി. ആ രീതിക്ക് അപ്പുറത്ത് നമ്മുടെ കയ്യിലുള്ള വിശുദ്ധ ഖുർആൻ, നാം ഏറെ സ്നേഹിക്കുന്ന ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്ന തിരുചര്യ, ഈ രണ്ട് മുമ്പിൽ വെച്ചുകൊണ്ട് ഒരു പുതിയ വായനയ്ക്ക് തയ്യാറായപ്പോഴാണ്. 5 വർഷവും 10 മാസവും എന്നത് ഒരു ചെറിയ കാലയളവാണെങ്കിലും 5 വർഷവും 10 മാസവും തികഞ്ഞ ഒരു യുവജന പ്രസ്ഥാനം ഇന്ന് ശ്രദ്ധേയമായി മാറിയത്. വിശുദ്ധ ഖുർആനിന്റെ ധാർമ്മിക അടിത്തറയിൽ മുന്നോട്ട് പോകാൻ തീരുമാനിച്ചാൽ മനുഷ്യ മനസ്സുകൾ തുറന്നു വെക്കപ്പെടുന്നത് കാലഘട്ടത്തിന്റെ ദൗത്യമാണ്. കാലഘട്ട ദൗത്യം നിർവഹിക്കുന്നവർക്കുള്ള സന്മനസ്സുള്ള മനുഷ്യർക്കുള്ള സന്തോഷവാർത്തയാണ്. കാരണം അള്ളാഹുവിന്റെ വാക്യമാണ്. തമ്പുരാൻ എന്താണോ ഇച്ഛിച്ചത് അത് നടക്കുമെന്ന കാര്യം നമുക്കറിയാം. ജനമനസ്സുകൾ ആകർഷിക്കപ്പെടുക. എന്തിലേക്ക് ആകർഷിക്കപ്പെടുന്നു? അള്ളാഹുവിന്റെ ദീനിന്റെ അടിത്തറയിൽ നിലക്കുന്ന ഒരു സംഘത്തിലേക്ക് ആകർഷിക്കപ്പെടുന്നു. അവരെന്താണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അവർ മനുഷ്യനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. മനുഷ്യനെ കുറിച്ച് പറയാൻ അവരെ എന്താ പ്രേരിപ്പിച്ചത്? അവരുടെ കയ്യിലുള്ള ഗ്രന്ഥത്തിന്റെ മുഖ്യ പ്രതിപാദനം മനുഷ്യനായതുകൊണ്ട്, വിശുദ്ധ ഖുർആന്റെ മുഖ്യ പ്രതിപാദനം മനുഷ്യനായതുകൊണ്ട്, മനുഷ്യനെ കുറിച്ചാണ് ഖുർആൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മനുഷ്യരെ എന്നാണ് വിളിയാണ്. നിങ്ങൾക്ക് മേൽ ഒരു നാഥൻ മാത്രമേ ഉള്ളൂ, ബാക്കി നിങ്ങളെ പോലെയാണ് എല്ലാവരും. അതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ജീവിക്കാൻ അവകാശമുണ്ട്. നിങ്ങൾക്കെല്ലാവർക്കും വായുവും വെള്ളവും വെളിച്ചവും അവകാശമുണ്ട്. നിങ്ങളുടെ നാഥൻ നൽകിയതാണ്, അത് നിങ്ങൾക്ക് സ്വസ്ഥമായി ഉപയോഗപ്പെടുത്താം. അത് ആരെയും കൈവശം വെക്കാൻ ഈ നാഥൻ അനുവദിച്ചിട്ടില്ല. അങ്ങനെ ആരെങ്കിലും കടന്നു വന്നാൽ അവരങ്ങ് സ്വതന്ത്രമായി വിടുകയുമില്ല. അങ്ങനെ ആധിപത്യമുള്ളവർ ആരൊക്കെയുണ്ടോ അവരൊക്കെയും അനുഭവിക്കേണ്ടത് അനുഭവിച്ചിട്ടുണ്ട് എന്ന ചരിത്ര പാഠം എന്തേ നിങ്ങൾ മനസ്സിലാക്കാതെ പോയത്? ഇന്നലെ അങ്ങനെ ഒരു കൂട്ടർ അവിടെ ജീവിച്ചിട്ടുണ്ടായിരുന്നില്ല എന്ന് തോന്നിപ്പോകുമാറ് വലിയ വലിയ നാഗരിക സമൂഹത്തിന്റെ വക്താക്കളായിട്ട് മനുഷ്യരെ അടക്കി വരിച്ചും അവകാശങ്ങളെ ഹനിച്ചും ജീവിതത്തിന്റെ മുഖ്യധാരണ പുറമ്പോക്കിലേക്ക് തള്ളിയും കരുത്തുള്ളവൻ മാത്രം മുന്നേറുന്ന ഒരവസ്ഥയിൽ സമൂഹത്തിൽ അവർ കാട്ടിക്കൂട്ടിയ ചെയ്തികൾക്ക് തിരിച്ചടി കിട്ടിയപ്പോൾ അവരുടെ കോട്ടകൊത്തലങ്ങൾ, അവരുടെ രമ്യഹർമ്മങ്ങൾ, അവരുണ്ടാക്കിയ വലിയ ഉദ്യാനങ്ങൾ, അവരുടെ വലിയ വലിയ സൈന്യശേഖരങ്ങൾ, അവരുടെ ഖജനാവിലെ പൂത്ത പണം, അവരുടെ ഖജനാവിൽ വലിയ വലിയ അളവിൽ കൂട്ടിവെച്ച ധാന്യക്കുമ്പാനങ്ങൾ, ഇങ്ങനെ എല്ലാമെല്ലാം ഉണ്ടായിട്ടും ഇന്ന് ചെന്ന് നോക്കുമ്പോൾ ഇന്നലെ വരെ അങ്ങനെ ഒന്ന് അവിടെ ഉണ്ടായിരുന്നില്ല എന്ന് തോന്നുമാറ് അത് നിരപ്പാക്കപ്പെട്ടുപോയി എങ്കിൽ തമ്പുരാൻ ഏൽപ്പിച്ച ദൗത്യം ഏറ്റെടുത്ത് മുന്നോട്ട് പോകുന്നവർക്ക് അള്ളാഹുവിന്റെ പിന്തുണ കിട്ടുമെന്നതിന്റെ സഹോദരന്മാരെ, ഇതിനപ്പുറത്ത് നമുക്ക് തെളിവുകൾ വേണോ? അതുകൊണ്ട് ഈ കാലഘട്ടത്തിലെ മനുഷ്യനെ എഴുന്നേറ്റ് നിൽക്കാൻ കഴിയണം. മക്കയിൽ പെൺകുഞ്ഞുങ്ങളെ ജീവനോടെ കുഴിച്ചു മൂടുന്നവർക്കെതിരെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശബ്ദിച്ചു എങ്കിൽ അവിടെ അധികാരമാണെന്നുകൊണ്ടിരുന്ന നാട്ടുകൂട്ട പ്രമാണിമാരായ ഉമയ്യത്ത് ബിൻ ഖലഫ്, ഉത്ബത്തുൽ ഷൈബത്ത്, അബൂ സുഫിയാൻ, അബൂ ജഹൽ എന്നിങ്ങനെ പറയപ്പെടുന്ന ആ പേരുകളിൽ ചില വലിയ വലിയ വീരന്മാർ സാധാരണക്കാരന്റെ അവകാശങ്ങൾ ഹനിച്ചുകൊണ്ട് അവന്റെ സ്വത്തുക്കൾ സ്വന്തമാക്കി വെച്ചുകൊണ്ട് മുന്നോട്ട് പോയപ്പോൾ അബൂ ജഹലിന്റെ വീട്ടിലേക്ക് ഒരു സാധാരണക്കാരന്റെ കയ്യും പിടിച്ച് എഴുന്നേറ്റ് ചെല്ലുകയും ചെന്ന മാത്രയിൽ അബൂ ജഹലിനെ വിളിച്ചു വരുത്തിയിട്ട് മുഖത്ത് നോക്കിയിട്ട് ഈ പാവപ്പെട്ടവരുടെ പണം കൊണ്ട് വേണമല്ലേ നിനക്കൊക്കെ ജീവിക്കാൻ, നാണമില്ലടോ തനിക്ക് എന്ന് ആ അറബിയുടെ സുഖസിദ്ധമായ ശൈലി ആത്മാഭിമാനം
മനുഷ്യന്റെ ആത്മാഭിമാനത്തിന് മേൽ ശക്തമായ പ്രഹരമേൽപ്പിക്കുമാറ് അബൂജഹലിന്റെ മുഖത്ത് നോക്കി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയും വന്നതിനേക്കാൾ വേഗത്തിൽ അബൂജഹൽ അകത്തേക്ക് പോവുകയും പോയതിനേക്കാൾ വേഗത്തിൽ പണക്കിഴിയുമായി തിരിച്ചു വരികയും ചെയ്തു എങ്കിൽ ഇത്തരം ഇടപെടലിന്റെ ഒരു രാഷ്ട്രീയമുണ്ടല്ലോ. രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ പോലും നമ്മുടെ ആളുകൾക്ക് ഇത് വേദന പിടിക്കുന്ന അവസ്ഥയോളം മുസ്ലിം സമുദായം അരാഷ്ട്രീയവൽക്കരിക്കപ്പെട്ടതാണ്. നമ്മുടെ കുഴപ്പമെന്ന കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഇതൊരു ഇടപെടൽ രാഷ്ട്രീയമാണെങ്കിൽ പ്രവാചകൻ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടികൊണ്ടുകൊണ്ട് ജീവിച്ച മക്കയിൽ ഇത്തരം ഇടപെടൽ നടത്തി എങ്കിൽ തിരുമേനിയുടെ സഹാക്കൾ അവിടുത്തെ സാധാരണക്കാരന് വേണ്ടി ഇങ്ങനെ പണിയെടുത്തു എങ്കിൽ മുസ്ലിം സമുദായം പ്രവാചകനുടെ ചരിത്രം പഠിക്കുമ്പോൾ കേവലം കുറച്ച് കാര്യങ്ങൾ മാത്രം പഠിച്ചാൽ പോരാ, ഇത്തരം മനുഷ്യതപരമായ വശങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലണമെന്ന് വളരെ വിനയപ്രസന്ന സഹോദരന്മാരെ ഉണർത്തുകയാണ്. വഴിയരികിൽ നിൽക്കുന്ന ഒരു വൃദ്ധസ്ത്രീയുടെ ചുമടേറ്റിയിട്ട് ആ വൃദ്ധ നടക്കുന്ന വേഗത്തിനൊപ്പിച്ച് മാത്രം നടന്ന് അവർ പറയുന്ന വർത്തമാനങ്ങൾക്ക് നമ്മുടെ നാടൻ മലയാള ഭാഷയിൽ പറഞ്ഞാൽ റാൻ നമ്മുടെ എസ് വെച്ചുകൊണ്ട് ഒരു പ്രവാചകൻ നടന്നു പോയ കഥ തിരുനബിയെ അനുസ്മരിക്കുമ്പോഴൊക്കെയും ആവേശം കൊള്ളുന്ന അവസ്ഥയിൽ ഞാൻ നിങ്ങൾ കേട്ടിരിക്കാറുണ്ട് എങ്കിൽ ഇത് പ്രവാചകൻ തിരുമേനി സുന്നത്താണെന്നും എന്റെ ഹബീബായ റസൂലിന്റെ ഈ ചര്യ ഈ കാലഘട്ടത്തിൽ എങ്ങനെ പ്രയോഗവൽക്കരിക്കാൻ കഴിയുമെന്ന് ചിന്തിക്കേണ്ടുന്ന ബാധ്യത എന്റെ പേരുണ്ടെന്നും തിരിച്ചറിയാൻ സമുദായത്തിന് കഴിയാതെ പോയാൽ കാലഘട്ടത്തിൽ മനുഷ്യന് വേണ്ടി എഴുന്നേറ്റ് നിൽക്കുന്നവരായിട്ട് മുസ്ലിം സമുദായത്തിൽ മാറാൻ കഴിയില്ല എന്ന് മാത്രമല്ല മുസ്ലിം സമുദായം അവിടെ വിമോചനത്തിന് വേണ്ടി ഏതോ ഒരു വിശീകരിച്ചേണ്ട ഗതികേട് സംഭവിക്കുമെന്നും അങ്ങനെ പലരുടെയും പിന്നാലെ പലതും ഞങ്ങളെ മോചിപ്പിക്കുമെന്ന് വിചാരിച്ചുകൊണ്ട് കണ്ടം തുണ്ടമായി ക്ഷയിച്ചു പോകുന്ന അവസ്ഥയിലേക്ക് പലരുടെയും വോട്ട് ബാങ്കായി മാറുന്ന സ്ഥിതിയും സംഭവിക്കുമെന്നും സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നും സഹോദരന്മാരെ നമ്മൾ മനസ്സിലാക്കണം. ഇവിടെയാണ് റസൂലുള്ള മാതൃ കാണിച്ചത്. പ്രവാചകന് അനുചരന്മാരെ പറഞ്ഞയച്ചാൽ പോലെ അദ്ദേഹത്തിന്റെ ദാരം നടത്തുന്ന ഇരുന്നിട്ട് സഹോദരന്മാരോട് പണിയെടുക്കാൻ പറഞ്ഞാൽ പോലെ തിരുനബി തന്നെ ഇറങ്ങി പണിയെടുക്കുകയാണ്. സേവനത്തിന്റെ ഒരു പാതയിലൂടെ തന്റെ സന്ദേശത്തിന്റെ പ്രബോധനം ലക്ഷ്യമാക്കിയൊരു പ്രവാചകൻ തിരുമേനി ഇറങ്ങി തിരിച്ചു എങ്കിൽ സേവനത്തിന്റെ വഴിയും സമരത്തിന്റെ വഴിയും ഇസ്ലാമിക വിരുദ്ധമാണെന്ന് പത്വ കൊടുക്കാൻ മാത്രം സമുദായത്തിലെ പണ്ഡിതന്മാർ വളരരുത് എന്ന് വളരെ വിനയപ്രസരം പറയാൻ ആഗ്രഹിക്കുകയാണ്. സമുദായത്തിന്റെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ സേവനവും സമരവും ഇസ്ലാമിക പ്രബോധനത്തിന്റെ വഴിയാണ്. സേവനവും സമരവും ഇസ്ലാമിക ദൃഢത്വത്തിന്റെ വഴിയാണ് തിരിച്ചറിയാൻ നമുക്കെങ്ങനെ പ്രയാസമുണ്ടാകണം. ഈ ചുമട് കൊണ്ടുപോയി അവിടെ വെച്ചിട്ട് നിങ്ങൾ നേരത്തെ മുഹമ്മദിനെ കുറിച്ച് പറഞ്ഞില്ലേ, നാട്ടിൽ വൃത്തൻ പ്രസ്ഥാനക്കാരനായിരുന്ന മുഹമ്മദ്, ആ മുഹമ്മദ് കാക്കക്കാരന്മാർ നിരാകരിക്കുന്നവനാണെന്നും അതുകൊണ്ട് അവന്റെ വഴിയിൽ നീ പെട്ടുപോകാൻ നിങ്ങൾ നേരത്തെ തന്നെ ഉപദേശിച്ചല്ലോ, നിങ്ങൾ ഇതുവരെ പറഞ്ഞ മുഹമ്മദ് ഉണ്ടല്ലോ, ആ മുഹമ്മദ് ഞാനാണ്, അന മുഹമ്മദ്, ഞാനാണ് മുഹമ്മദ്, നിങ്ങൾ നേരത്തെ പറഞ്ഞ മുഹമ്മദ് ഈ ഉള്ളവനാണെന്ന് വളരെ സന്തോഷത്തോടുകൂടി ചിരിക്കുന്ന ബാലയാണ് തന്റെ കണ്ണിലേക്ക് നന്ദിയോട് നോക്കിക്കൊണ്ടിരിക്കുന്ന ആ ഉമ്മാമയോട് പറയുകയും അവർ കണ്ണുകൾ നിറഞ്ഞ് പ്രവാചകന്റെ മുമ്പിൽ നിന്നുകൊണ്ട് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു എങ്കിൽ ദഅവത്തിന്റെ വഴി കേവലം പ്രസംഗമോ ഏതാനും ചില പണികൾ മാത്രമോ അല്ല എന്നും മനുഷ്യനെ അറിയുക, മനുഷ്യൻ നമ്മെ അനുഭവിപ്പിക്കുക എന്ന ഒരു പഠിപ്പുതിരി എന്നും സഹോദരന്മാരെ നമ്മൾ മനസ്സിലാക്കണം. പാവപ്പെട്ട മനുഷ്യന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നിടത്ത് ഇസ്ലാമിനെ മുറുകെ പിടിച്ച് ആര് ഏത് കാലത്ത് ഇറങ്ങിയിട്ടുണ്ടോ അവിടെ ഇസ്ലാമിന്റെ മുമ്പ് വഴികൾ തുറന്നിട്ടുണ്ട്. അങ്ങനെയേ വഴികൾ തുറന്നിട്ടുള്ളൂ. വിശക്കുന്ന മനുഷ്യനോട് വേദം മോചിയിട്ട് കാര്യമില്ല, വിശപ്പിന്റെ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാവണം. അന്യവൽക്കരിക്കപ്പെട്ട മനുഷ്യന് ധൈര്യം ഉണ്ടാവണം, എന്റെ കൂടെയുണ്ട്, എനിക്ക് വേണ്ടി ശബ്ദിക്കാൻ ആളുകൾ, ഞങ്ങളെ കൂടെ വന്നുകൊണ്ടിരിക്കുന്നവർ വോട്ടിലാക്കാക്കി വരുന്നവരല്ല, അവരുടെ ആദർശമാണ് അവരെന്നെ പ്രചോദിപ്പിക്കുന്നത്, അവർ ഞങ്ങളുടെ പ്രതിഫലവും ചോദിക്കുന്നില്ല. പ്രവാചകന്മാർ പറഞ്ഞല്ലേ, മാ അസ്അലുക്കും അജ്രിൻ, എനിക്ക് നിങ്ങളെ കയ്യിൽ നിന്ന് പ്രതിഫലവും വേണ്ട, ഇൻ അജ്രിയില്ല അലല്ലാ, ഞങ്ങൾ ആഗ്രഹിക്കുന്ന പ്രതിഫലം നൽകാൻ നാഥനുണ്ട് അവിടെ, അവന്റെ പ്രീതിയാണ് ഞങ്ങൾക്ക് വേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് കൈമേ മറന്ന് മനുഷ്യന്റെ കൂടെ നിൽക്കാൻ കഴിഞ്ഞു എങ്കിൽ ആ പ്രവാചകന്മാരുടെ പ്രവർത്തനത്തിന് പുതിയ വഴികൾ തെളിഞ്ഞു വരുന്നു എങ്കിൽ സഹോദരന്മാരെ ഈ വഴി ഇസ്ലാമിന് അന്യമായ വഴിയല്ല. പക്ഷെ നാം ഈ വഴിയെ അന്യവൽക്കരിച്ചുകൊണ്ട് ഇസ്ലാമിനെ തന്നെ സമൂഹത്തിന് അറിയാൻ കഴിയാത്ത ഒന്നാക്കി മാറ്റിയതിന്റെ ദുരന്തമാണ് വരുത്തി വെച്ചത് എന്ന് വളരെ വേദനയോടുകൂടി നമ്മൾ ഓർക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഇസ്ലാമിന്റെ മാർഗ്ഗേ മനുഷ്യന് വേണ്ടി ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഈ ദർശനത്തെ ഏറ്റെടുത്തുകൊണ്ട് ഈ കാലഘട്ടത്തിൽ മനുഷ്യർക്ക് വേണ്ടി മുന്നേറാൻ കഴിയണം നമുക്ക്. നമ്മുടെ കാലഘട്ടത്തിന്റെ അവസ്ഥ നിങ്ങൾ പരിശോധിച്ച് നോക്ക്, യഥാർത്ഥത്തിൽ കൈവപ്പുള്ളവൻ കാര്യക്കാരനായ അവസ്ഥയാണ്. സർവൈവൽ ഓഫ് ദി ഫിറ്റസ്റ്റ് എന്നാണ് പുതിയ മുദ്രാവാക്യം. നേരത്തെ ജറാൾ പെർവിന് അബി തോലെഴുതാൻ പറഞ്ഞില്ലേ, ആ മുദ്രാവാക്യത്തിന്റെ ആംഗലേയ പ്രയോഗമാണത്. ഏപ്പനും ഇന്ന് കവിയോ എന്നറിയ ഞങ്ങളിലെ ശക്തർ ദുർബലരെ തിന്നുന്നു എന്ന അറബി ഭാഷയിൽ ജാഫറിന് അഭിനയിക്കാമെന്ന് പറഞ്ഞ ആ പ്രയോഗത്തിന്റെ ആംഗലേയ ആധുനിക പതിപ്പാണ് സർവൈവൽ ഓഫ് ദി ഫിറ്റസ്റ്റ്. കഴിവുള്ളവൻ
ജയിച്ചു വന്നാൽ മതി, അവൻ ജീവിക്കട്ടെ, അവൻ മുന്നോട്ട് പോകട്ടെ, അല്ലാത്തവൻ അന്യവൽക്കരിക്കപ്പെടട്ടെ, അവൻ ചത്തൊടുങ്ങിയാൽ. മത്സരത്തിൽ മുന്നേറാൻ കഴിയാത്തവൻ പരാജയപ്പെട്ടു പോകുന്നത് കുഴപ്പമില്ലാത്ത കാര്യമാണ്. കാരണം അവൻ അതിജയിക്കാൻ കഴിയാത്തവനായതുകൊണ്ടും പിടിച്ചു നിൽക്കാൻ കഴിയാത്തവനായതുകൊണ്ടും അവൻ പരാജയപ്പെടേണ്ടവൻ തന്നെയാണ്. അവൻ ജീവിതത്തിൽ പരാജയപ്പെട്ടു പോയാലും, അവൻ അവസാനം കടുത്ത രോഗത്തിനും സമ്മർദ്ദത്തിനും വിധേയമായാലും, അവൻ കൂട്ടത്തോടെ ചത്തൊടുങ്ങിയാലും ശരി, അതൊന്നും നമ്മെ ബാധിക്കുന്ന വിഷയമല്ല എന്ന നിലക്ക് വളരെ സുന്ദരമായ രീതിയിൽ ഒരു മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടുവന്നുകൊണ്ട് മനുഷ്യനെ മൊത്തം മസ്തിഷ്ക പ്രക്ഷാളം നടത്തിയിട്ട് പാവപ്പെട്ടവന്റെ പ്രശ്നം തങ്ങളുടെ പ്രശ്നമല്ല എന്ന നിലക്ക് മുന്നോട്ട് പോകാൻ പഠിപ്പിച്ചു ഈ കാലഘട്ടം. മുസ്ലിം സമുദായം പാവപ്പെട്ടവനെ പരിഗണിക്കണമെന്ന് പഠിച്ച സമുദായമായിരുന്നു എങ്കിലും ഒരു പരിധിവരെ ഈ ചിന്താഗതി യാഥാർത്ഥ്യബോധത്തോടുകൂടിയല്ല അംഗീകരിച്ചത് എങ്കിലും, അല്ലെങ്കിൽ നാവുകൊണ്ട് ഇങ്ങനെ ഒരു മുദ്രാവാക്യം സ്വീകരിച്ച് മനസ്സ് തുറന്നുകൊണ്ട് നാവുകൊണ്ട് വെളിവാക്കി പ്രഖ്യാപിച്ചിട്ടില്ല എങ്കിലും, നാട്ടിലുണ്ട് ഈ സമുദായവും ഈ നിലപാടിന്റെ കൂടെ പോകുന്ന ആളുകളായി മാറി എന്നതും ഈ കാലഘട്ടത്തിൽ ദുരന്തമാണ്. അതുകൊണ്ട് യഥാർത്ഥത്തിൽ ചേരിയിൽ താമസിച്ചുകൊണ്ടിരിക്കുന്ന, ചാടയിൽ താമസിച്ചുകൊണ്ടിരിക്കുന്ന, കിടപ്പാലത്തിന് വേണ്ടി പൊരുതിക്കൊണ്ടിരിക്കുന്ന, കുടിവെള്ളത്തിന് വേണ്ടി സമരം ചെയ്തുകൊണ്ടിരിക്കുന്ന, ഉള്ളവന്റെ മുമ്പിൽ ഓച്ചാടിച്ചതുകൊണ്ട് അവന്റെ ഇത്തിരി ഉച്ഛിഷ്ടം കിട്ടിയാണെങ്കിലും ജീവിച്ചു പോകാമല്ലോ എന്ന് ആലോചിച്ചുകൊണ്ട് കീഴൊടങ്ങി നിൽക്കുന്ന ഒരുപാട് ഒരുപാട് അടിയാള വർഗങ്ങൾ, പുതിയ കാലഘട്ടത്തിന്റെ ഭാഷയിൽ ഇരകൾ എന്നാണ് പറയുന്നത്. ഈ ഇരകളെ മനുഷ്യനായി കാണാൻ കഴിയേണ്ടവരായിരുന്നു മുസ്ലിം സമുദായം. കാരണം അത്രമേൽ ശക്തമായിട്ടല്ലേ ഖുർആൻ നമ്മളതിനെ കുറിച്ച് പറഞ്ഞത്, അറായിത്തല്ലറി യുഖദ്ദിഖു ബിദ്ദീൻ, മതനിഷേധിയെ കണ്ടുപോകുന്നു എന്ന ചോദ്യം എന്റെ മുസ്ലിം സഹോദരന്മാർ ഒന്നുകൂടി ആവർത്തി ചോദിക്കുക. ആരാണ് മതനിഷേധി? മുസ്ലിം സമുദായത്തിന്റെ ഭാഷയിൽ പറഞ്ഞാൽ പള്ളിയിൽ ജമാഅത്ത് നമസ്കാരത്തിന് പങ്കെടുക്കാത്തവൻ, ഹൈന്ദവ സമൂഹത്തിന്റെ ഭാഷയിൽ പറഞ്ഞാൽ അമ്പലത്തിൽ പൂജയ്ക്ക് വരാത്തവൻ, ക്രൈസ്തവ സമൂഹത്തിന്റെ ഭാഷയിൽ പറഞ്ഞാൽ കുർബാനയ്ക്ക് ഹാജരാകാത്തവൻ, ഇവരൊക്കെയാണ് മതനിഷേധം. ശരിയാ, അവരുടെ ഭാഷയിൽ അവരുടെ മതമനുസരിച്ച് ഒരു പരിധിവരെ ആ പ്രയോഗത്തിന് അങ്ങനെ അർത്ഥം പറയാം. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വതആല മനുഷ്യന് വേണ്ടി നിലകൊള്ളുന്ന തമ്പുരാൻ, മനുഷ്യനെ സൃഷ്ടിച്ച നാഥൻ, നീതിമാനായ തമ്പുരാൻ, കരുണാവാരിതിയായ നാഥൻ, അവന്റെ കാരുണ്യത്തിന്റെ നീതിയുടെ മുഖം ഇത്തരം ചെറിയ ഒരു നിർവചനത്തിൽ അതിനെ ഒതുക്കാൻ സമ്മതിക്കുകയില്ല. അതുകൊണ്ട് അന്ന് പറഞ്ഞ മതനിഷേധി ആരെന്ന് നീ കണ്ടുവോ? ഈ പറയുന്ന നിങ്ങളുടെ ചട്ടവട്ടങ്ങൾക്കപ്പുറത്ത് ഒരു മതനിഷേധിത്വമുണ്ട്, മതനിഷേധത്വമുണ്ട്. അതെന്താണ് മതനിഷേധത്വം? പദാരിക്കല്ലത് യദൂല്യതീം, അനാഥയെ അട്ടിയാക്കുന്നവൻ, പല യഹുമല ത്വാമിൽ മിസ്കീൻ, ജീവിതവൃത്തി നിഷേധിക്കപ്പെട്ടതിന് ഒരു കൈ താങ്ങായി മാറാത്തവൻ. ആരാണ് ജീവിതവൃത്തി നിഷേധിക്കപ്പെട്ട മഹ്റൂം? ആരാണ് മഹ്റൂമുകൾ? അന്നം വയറ് നിറച്ച് അന്നം കഴിക്കുന്ന സ്വപ്നം കണ്ടിക്കണം ഉറങ്ങുന്നവർ, ഉടുതുണിക്ക് മറുതുണി തേടിക്കൊണ്ടിരിക്കുന്നവർ, കയറിക്കിടക്കാൻ ഒരു കൂര ജീവിത ലക്ഷ്യമായി സ്വപ്നമായി കൊണ്ടു നടക്കുന്ന ആളുകൾ, അടിസ്ഥാന ആവശ്യമാണ് വിദ്യാഭ്യാസവും ചികിത്സയും നിഷേധിക്കപ്പെട്ടവർ, ഇത്തരത്തിൽപ്പെട്ട മനുഷ്യന് ഒരു കൈ താങ്ങായി മാറാത്തവൻ മതനിഷേധിയാണെന്ന് ഖുർആൻ പറഞ്ഞാൽ വിശുദ്ധ ഖുർആനിന്റെ ആളുകൾക്ക് ഇങ്ങനെ കിടന്നാൽ ഉറക്കം വരും? കിടന്നാൽ ഉറക്കം വരാൻ പാടുണ്ടോ ഈ സമുദായത്തിൽ? നമ്മുടെ അപ്പുറവും ഇപ്പുറവും ജീവിച്ചു കൊണ്ടിരിക്കുന്ന മനുഷ്യന് വേണ്ടി ഒരു ശ്രമവും നടത്താതെ നിങ്ങൾക്ക് എങ്ങനെ വീട്ടിലിരിക്കാൻ കഴിയും? ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു നീതിമാനായ ഭരണാധികാരിയായി പരമാവധി നീതി നടപ്പാക്കി മുന്നോട്ട് പോകുമ്പോഴും തന്റെ ഭരണകേന്ദ്രത്തിൽ നിന്ന് രാത്രി ഭക്ഷണം കഴിച്ച് എല്ലാവരും ഉറങ്ങുന്ന സമയത്ത് തന്റെ പായയിൽ കൊണ്ടുപോയി ശരീരം വെച്ചാൽ അദ്ദേഹത്തിന് ഉറങ്ങാൻ കഴിയുന്നില്ല പോലും. എഴുന്നേറ്റ് അദ്ദേഹം ഇറങ്ങി നടക്കുകയാണ് മദീനയുടെ തെരുവിൽ. ആരെങ്കിലും വിശന്ന് കഴിയുന്നുണ്ടെങ്കിൽ, മദീനയിൽ ആരെങ്കിലും നിർഭയത്വമില്ലാത്ത അവസ്ഥയിൽ ജീവിക്കുന്നുണ്ട് എങ്കിൽ, മദീനയുടെ തെരുവിലും എന്റെ പ്രദേശത്തും എന്റെ രാജ്യ രാഷ്ട്രത്തിനകത്തും ആരെങ്കിലുമൊക്കെ അവകാശപ്പെട്ട അർഹതപ്പെട്ട അവകാശം കിട്ടാതെ പോകുന്നുണ്ടെങ്കിൽ, അതിന്റെ പേരിൽ ഞാൻ എന്റെ നാടിനോട് എന്ത് മറുപടി പറയുമെന്ന ചിന്ത ഈ ഉമറിന്റെ ഉറക്കം കെടുത്തി കളഞ്ഞു എങ്കിൽ, സഹോദരന്മാരെ, വാഴ്ന്നു പറയുന്ന വാഴ്നികളുടെ പ്രഭാഷണങ്ങളിൽ ആ വാഴ്ന്നിന് കൊഴുപ്പേകാൻ മാത്രമുള്ള സംഭവങ്ങളായും കേൾക്കുന്നവരിൽ രോമാഞ്ചമണിയാൻ പറ്റുന്ന സംഭവങ്ങളായും മാത്രം ഈ ചരിത്രങ്ങളെ നമ്മൾ ഇനിയും നോക്കി കാണരുത്. ഇത് ചരിത്ര പാഠങ്ങളാണ്, ചരിത്രം വലിയ പാഠങ്ങളാണ്, ചരിത്രം ദിശാസൂചികകളാണ്, ചരിത്രം നമുക്ക് വഴികൾ നിർണയിച്ചു തരികയാണ്. അതുകൊണ്ട് ഈ വഴിയിലൂടെ സഞ്ചരിക്കാൻ കഴിയണം. മനുഷ്യന് വേണ്ടി നിലകൊള്ളുക, മനുഷ്യന് വേണ്ടി നിലകൊള്ളുക, മനുഷ്യത്വത്തിന് വേണ്ടി ശ്രദ്ധിക്കുക, നീതിക്ക് വേണ്ടി നിലകൊള്ളുക, സത്യത്തിന് വേണ്ടി നിലകൊള്ളുക. സത്യവും നീതിയും നേടിക്കൊടുക്കാൻ വേണ്ടി പണിയെടുക്കുന്നു എങ്കിൽ ആ പ്രവർത്തനം തമ്പുരാന്റെ മാർഗത്തിലെ വലിയ പ്രവർത്തനമാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല വലിയ വലിയ ഗിരിശൃംഗങ്ങൾ താണ്ടാൻ നിങ്ങൾ എന്തുകൊണ്ട് തയ്യാറാകുന്നില്ല?
നിങ്ങൾക്ക് നാം എല്ലാ അനുഗ്രഹങ്ങളും നൽകിയില്ലേ? മുസ്ലിം സമുദായത്തെ കുറിച്ചാണെങ്കിൽ ഏറ്റവും വലിയ അനുഗ്രഹത്തിന്റെ ഉടമകളാണ് വേദഗ്രന്ഥമാകുന്ന അനുഗ്രഹം, ഹിദായത്താകുന്ന അനുഗ്രഹം, ഹബീബായ റസൂലുള്ളാഹിയാകുന്ന വലിയ അനുഗ്രഹം. ഈ അനുഗ്രഹങ്ങളൊക്കെ കിട്ടിയിട്ടും എന്നിങ്ങനെ അനുഗ്രഹങ്ങളെ എടുത്തു പറഞ്ഞ ശേഷം എന്തുകൊണ്ട് നിങ്ങൾ ഗിരിശിനെ താണ്ടാൻ തയ്യാറാകുന്നില്ല? പ്രയാസമുള്ള പാത നിങ്ങൾ എന്തുകൊണ്ട് തെരഞ്ഞെടുക്കുന്നില്ല? സഹോദരന്മാരെ, നമ്മൾ ചിന്തിക്കണം, പ്രയാസമുള്ള പാത തന്നെയാ. പ്രയാസമുള്ള പാതയിലേക്ക് ഇറങ്ങിത്തിരിക്കാൻ നിങ്ങൾ എന്തുകൊണ്ട് തയ്യാറാകുന്നില്ല? എന്താണ് ആ പാത? ഫക്കുറകബ, മനുഷ്യനെ മോചിപ്പിക്കുക, വിരടികളെ മോചിപ്പിക്കുക. അടിമമോചനം മാത്രമാണോ ഈ മനുഷ്യമോചനം? അടിമകളെ മോചിപ്പിച്ച റസൂലുള്ള, അള്ളാഹുവിന്റെ പ്രവാചക നിർദ്ദേശാനുസാരം അദ്ദേഹത്തിന്റെ അനുചരന്മാർ റോമും പേർഷ്യയുമാകുന്ന വലിയ സാമ്രാജ്യ ശക്തികളോട് മനുഷ്യരെ മോചിപ്പിക്കാൻ, നിങ്ങൾ അടക്കി ഭരിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യരെ മോചിപ്പിക്കാൻ, അവരെ വിട്ടുതരണം എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട് എങ്കിൽ മനുഷ്യ വിമോചനത്തിന്റെ സകല വിശാലതയെയും ഉൾക്കൊള്ളുന്നു ഈ പ്രയോഗം എന്ന കാര്യം മനസ്സിലാക്കാൻ നമുക്ക് വേറെ തെളിവുകൾ ആവശ്യമാണോ? അതുകൊണ്ട് ഈ തരത്തിൽ മനുഷ്യതരമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് മനുഷ്യന് വേണ്ടി എഴുന്നേറ്റ് നിന്നുകൊണ്ട് മുന്നോട്ട് പോകേണ്ടുന്ന കാലഘട്ടമാണിത്. കാലഘട്ടം അതാണ് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് മനുഷ്യർ ദുർബലരായി ഇവിടെ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരെ കൈപിടിച്ച് ഉയർത്തിക്കൊണ്ടാണ് ഇസ്ലാം കടന്നത്. നിങ്ങൾ ഇന്ത്യയിലേക്ക് വന്ന ഇസ്ലാമിന്റെ ആഗമനം നോക്കും. മാലിക്കും നദിയാറും കൂട്ടരും കടന്നു വന്ന ആ ചരിത്ര മുഹൂർത്തം പരാമർശിക്കാതെ നമ്മൾ ആരെങ്കിലും മുന്നോട്ട് പോകാറുണ്ടോ? യഥാർത്ഥത്തിൽ ആ കാലഘട്ടത്തിൽ ഇന്ത്യയിലെ മനുഷ്യർക്ക് കേരളക്കരയിലേക്ക് വന്ന ആ സംഘം സ്വീകാര്യമായിരുന്നെ? അവര് വലിയ വാണിജ്യം നടത്തിയോ ഇവിടെ? ഇവിടെ മനുഷ്യന്മാരെ മനുഷ്യരായി പരിഗണിക്കാത്ത ചാതുർ പറഞ്ഞ വ്യവസ്ഥയും ചാതുർ പറഞ്ഞ വ്യവസ്ഥക്കപ്പുറത്ത് ഒരുപാട് മനുഷ്യർ വേറെയും അവരെ മനുഷ്യനായി പോലും പരിഗണിക്കാതിരുന്ന ഒരു സാമൂഹ്യ സംവിധാനത്തിന്റെ കെടുതികളിൽ പെട്ടുപോയ ഒരു ജനത പ്രതീക്ഷയുടെ കിരണമായിട്ടാണ് ഇസ്ലാമിനെ കണ്ടത്. മഹാഭൂരിപക്ഷവും അവരാണ് ഇസ്ലാമിലേക്ക് വന്നത് എന്ന് പറയാൻ നമുക്ക് ഒരുപാട് തെളിവുകളില്ലേ? ഇവിടുത്തെ സവർണന്റെ ആഗമനമായിരുന്നോ ഇസ്ലാമിലേക്ക് കൂടുതൽ, അതല്ല ഇവിടുത്തെ അവർണന്റെ ആഗമനമായിരുന്നോ? ചരിത്രം പറയുന്ന വസ്തുത ഇവിടുത്തെ അവർണ ജനവിഭാഗമാണ് ആദ്യം ഇസ്ലാമിനെ സ്വീകരിച്ചത് എന്താണ്? ഇത് വിമോചനത്തിന്റെ മാർഗമായതുകൊണ്ട അവർക്ക് വേണ്ടി ശ്രദ്ധിക്കുന്ന ഒരു ദർശനം, അവരെ മനുഷ്യനായി പരിഗണിക്കുന്ന ഒരു ദർശനം വന്നിരിക്കുന്നു. ഞങ്ങൾക്കൊരു നിധി കിട്ടിയിരിക്കുന്നു. അതുകൊണ്ട് പിന്നെ അവർ ചിന്തിച്ചില്ല. ഇങ്ങനെയാണ് എല്ലാ കാലഘട്ടത്തിലും ഇസ്ലാമിന്റെ വരവുണ്ടായത് എങ്കിൽ നമ്മൾ ഇസ്ലാമുമായി ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ മനുഷ്യനെ ഇങ്ങനെ ഞെരുക്കിക്കൊണ്ടിരിക്കുന്ന ഭരണ സംവിധാനങ്ങൾ, ആഗോള സംവിധാനങ്ങൾ, ദേശീയ സംവിധാനങ്ങൾ, നമ്മുടെ സംസ്ഥാനത്തിനകത്തും അധികാരം കയ്യിലുള്ളവന്റെ ഭാഷ, അവന്റെ പ്രയോഗം, അവന്റെ ബോഡി ലാംഗ്വേജ് വരെ ഈ ഒരവസ്ഥയിലേക്ക് മാറിക്കഴിഞ്ഞ പശ്ചാത്തലത്തിൽ മുസ്ലിം സമുദായം പഴയ വർത്തമാനത്തോടൊപ്പം പുതിയ ചില വർത്തമാനങ്ങൾ കൂടി പറയേണ്ടതുണ്ട്. അങ്ങനെ മുന്നോട്ട് പോകാൻ കഴിഞ്ഞാൽ മനുഷ്യർ ഇസ്ലാമിനെയാണ് ഉൾക്കൊള്ളുക. അവിടെ ഇസ്ലാമിന്റെ മഹത്വമാണ്, ഏതെങ്കിലും ഒരു സംഘത്തിന്റെ മഹത്വമല്ല, അവിടെ ഇസ്ലാമിന്റെ മഹത്വമാണ്. ഇസ്ലാമിന്റെ മഹത്വം സമൂഹം മുമ്പേ നിവർത്തിപ്പിക്കാൻ തമ്പുരാന്റെ ദീനിന്റെ മാർഗത്തിൽ ഇന്ന് പ്രവാചകന്മാരുടെ സ്ഥാനത്ത് നിലകൊള്ളേണ്ടവരാണ് മുസ്ലിം സമുദായം. വൈദാ തവല്ല സഹാഫിൽ അർദ് ലിയുഫ്സിദ ഫീഹാ വയുഹ്ലിക അൽഹർത വന്നസൽ. വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്ന പാഠം എത്ര ഭംഗിയാണ്! ഈ ദുശക്തികൾ, മനുഷ്യനെ മനുഷ്യനായി പരിഗണിക്കാത്തവർ, അധികാരത്തിന്റെ തിന്നബലത്തിൽ അഹങ്കരിക്കുന്നവർ, അത്തരം ആളുകൾ ഏത് കാലത്തും അധികാരമേറ്റാലും ശരി, വൈദാ തവല്ല സഹാഫിൽ അർദ്, അവർ ഭൂമിയിൽ പരിശ്രമിക്കുന്നത് ഇന്ന ഇന്ന കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. എന്തിനൊക്കെ വേണ്ടി പരിശ്രമിക്കും? ലിയുഫ്സിദ ഫീഹാ വയുഹ്ലിക അൽഹർത വന്നസിൽ. അവർ കൃഷി നശിപ്പിക്കും, അവർ മനുഷ്യനെയും നശിപ്പിക്കും. കൃഷി നശിപ്പിക്കുക എന്ന് പറഞ്ഞാൽ സഹോദരന്മാരെ, മനുഷ്യന്റെ നിലനിൽപ്പിന്റെ അടിസ്ഥാന ഉപാധികളെ തകർക്കുക എന്നാണ്. ഇന്ത്യ ഒരു കാർഷിക രാജ്യമാണെന്ന കാര്യം ചൊല്ലിപ്പഠിക്കുന്നവരാണ് നമ്മളൊക്കെ. ഇന്നും പഠിക്കുന്ന കുട്ടികൾ അങ്ങനെ തന്നെയാണ് പഠിച്ചു വരാറുള്ളത്. പക്ഷെ മനുഷ്യന്റെ, നമ്മുടെ രാജ്യത്തെ നിലനിൽപ്പിന്റെ അടിസ്ഥാനമാകുന്ന കൃഷി എത്ര സുന്ദരമായിട്ടാണ് തകർക്കപ്പെട്ടത്! അത് സോൾഡാക്കി സ്വീകരിക്കേണ്ട കാര്യമില്ല. ബുദ്ധിയുള്ള മനുഷ്യർക്കറിയാം. അത് പറയുമ്പോൾ അത് ഇസ്ലാമുമായി എന്താ ബന്ധമെന്നറിയാൻ ഖുർആനിലെ ഈ ആയത്ത് തന്നെ പോരെ. മനുഷ്യന്റെ നിലനിൽപ്പിന്റെ അടിസ്ഥാന ആധാരങ്ങളെ തകർത്തു. ഇന്ന് എല്ലാവരും ഐ ടി മേഖലയിലേക്ക് ഓടി. ഇപ്പൊ റിവേഴ്സ് ഗിയറിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. ആറക്കവും ഏഴക്കവും ശമ്പളം പ്രതീക്ഷിച്ച് നല്ല ഐ ക്യു ഉള്ള കുട്ടികൾ, അവര് എഞ്ചിനീയർമാരും ഡോക്ടർമാരും ഒക്കെയായി മാറേണ്ടിയിരുന്നവർ അത് വിട്ടിട്ട് ഐ ടിയിലേക്ക് ഓടിയപ്പോൾ ഇപ്പോൾ റിവേഴ്സ് എങ്ങനെ തിരിച്ചോടിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഉള്ളവർ തിരുവനന്തപുരത്തായി ഇപ്പോഴും ടെക്നോ പാർക്കിൽ ഒരുപാട് സുഹൃത്തുക്കൾ എനിക്കറിയാം. മാസം ഒരു ക്ലാസ്സിൽ അവിടെ പോകാറുണ്ട്. 40,000-50,000 വാങ്ങിയവൻ ലോണെടുത്ത് വാങ്ങിയ വണ്ടിയുടെ ലോൺ അടക്കാൻ ഇപ്പോൾ ഗതികെട്ടുകൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഏത് മേഖല
നടന്നുകൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഒരു കുമിളയുടെ മുകളിലാണ് ഇന്ന് ലോകം പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ദുരന്തം മനുഷ്യന്റെ സകല നിറപ്പിന്റെ അടിസ്ഥാന ഉപാധികളും ചെറുകിട കച്ചവടക്കാരും വൻകിട കച്ചവടക്കാരും വ്യവസായികളും എല്ലാവരും ദുരന്തം അനുഭവിച്ചുകൊണ്ടിരിക്കുക. ഇനി വീണ്ടും കൃഷിയിലേക്ക് നടക്കണമെന്നും പുതിയ ബജറ്റിൽ നാം കൃഷിയെ മുഖ്യമായി കാണുക വഴുത പറയുകയല്ലാതെ ക്രിയാത്മകമായി വല്ല നിലപാടും സ്വീകരിക്കാൻ നമ്മുടെ രാഷ്ട്രത്തിന് പോലും കഴിയുമോ? കാരണം നമ്മളെന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നവർ നമ്മളല്ലാതായി പോയിട്ട് പതിറ്റാണ്ടുകളായില്ലേ? ഇത് സംഭവിച്ചു കഴിഞ്ഞിരിക്കുക. ഇത് ഖുർആൻ പറയുന്ന വർത്തമാനം. തലമുറകളെ നശിപ്പിക്കുക, മനുഷ്യനെ മനുഷ്യനല്ലാതാക്കി മാറ്റി, യുവതയുടെ വീണ്ടെടുപ്പിന്റെ എന്ന സോണ്ടാറ്റി മുദ്രാവാക്യം അവിടെയാണ് യഥാർത്ഥത്തിൽ പ്രതിഫലിക്കുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, അധാർമ്മികമായ അധാർമ്മികരാണ്ടുപോയ ഒരു തലമുറയല്ലേ നമുക്കുള്ളത്? മുസ്ലിം സമുദായത്തിനകത്ത് പോലും സ്ഥിതി ഭദ്രമാണോ? നമ്മുടെ വീട്ടിലെ മാതാപിതാക്കൾ മക്കളെ പേടിച്ചുകൊണ്ടല്ലേ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്? നമ്മുടെ മകളിലെ യുവാക്കളെ കാരണന്മാർക്ക് പേടിയല്ലേ? ഉസ്താദുമാർക്ക് ഇമാമുമാർക്ക് ഒരു പരിധിക്കപ്പുറത്ത് വർത്തമാനം പറയാൻ പറ്റുമോ? പറ്റാത്ത ഒരവസ്ഥയിലേക്ക് എങ്ങനെ സമൂഹം മാറി? നമ്മുടെ ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളും എത്രമേൽ വഷളായ അവസ്ഥയിലേക്ക് ആപതിച്ചു കഴിഞ്ഞിരിക്കുന്നു. മാതാവിനെ സ്വന്തം പിതാവിന്റെ അടുത്ത് മകളെ ഏൽപ്പിച്ചു പോകാൻ ധൈര്യമുണ്ടോ ഈ സമൂഹത്തിൽ? സ്വന്തം സഹോദരി സ്വന്തം സഹോദരന്റെ അടുത്ത് സുരക്ഷിതയാണോ? കുട്ടികളുടെ കണ്ണിൽ കാമം കാണുന്ന അധ്യാപകരുടെ എണ്ണം പെരുകി വരുന്ന കാലമല്ലേ ഇത്? തന്റെ മുമ്പിൽ പഠിപ്പിക്കാൻ വരുന്ന അധ്യാപികയുടെ സൗന്ദര്യം ആസ്വദിക്കാനും അവർ പുറഞ്ഞിരുന്ന് നിൽക്കുമ്പോൾ മൊബൈലിൽ പകർത്താനും മാത്രമല്ലേ നമ്മുടെ കുട്ടികൾ വളർന്നിട്ടുള്ളൂ? ഇത് ചെറിയ ദുരന്തമാണോ? ഒരു തലമുറയെ ഇങ്ങനെ നശിപ്പിച്ചതാരാ? നമുക്ക് പട്ടികളില്ലാതെ പോയത് കൊണ്ടായിരുന്നുവോ? നമ്മുടെ ഉസ്താദുമാർ വളരെ നിർത്തിയത് കൊണ്ടായിരുന്നുവോ? നമ്മൾ ഓരോ റബീഉൽ അവൽ മാസം നിരന്തരമായി പരിപാടി നടത്താതെ പോയത് കൊണ്ടായിരുന്നുവോ? വാഴും യൂതിയും നിന്നു പോയത് കൊണ്ടായിരുന്നുവോ? അല്ല, നമ്മുടെ ഉസ്താദുമാർ പള്ളിമുറയിൽ കൊടുക്കുന്ന അധ്യാപനങ്ങൾക്കപ്പുറത്ത്, നമ്മുടെ സമുദായക്കാരുടെ ദീനീ സംരംഭങ്ങളുടെ പ്രവർത്തനങ്ങൾക്കപ്പുറത്ത് ആകാശത്ത് കൂടി കടന്നു വന്നുകൊണ്ടിരിക്കുന്ന ഒരു അശ്ലീലമഴയുണ്ട്. അശ്ലീലമഴ, അമ്രമഴ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അത് പലയിടത്തും പെയ്യാറുണ്ട്, സാഹചര്യവും കാലാവസ്ഥക്കനുസരിച്ച്. അശ്ലീലമഴ നിരന്തരം പെയ്തുകൊണ്ടിരിക്കുകയാണ്. ആകാശത്ത് കൂടി വന്നുകൊണ്ടിരിക്കുന്ന ഈ മഴ വീട്ടിനകത്ത് പെയ്തിറങ്ങിയപ്പോൾ അത് സ്ത്രീകളെയും കുട്ടികളെയും നന്നായിട്ട് ബാധിച്ചു. മുസ്ലിം സമുദായം ഒത്തുപിടിച്ചാൽ പോലും ഈ അപകടത്തിൽ നിന്ന് നമ്മുടെ കുടുംബത്തെ രക്ഷിക്കണമെങ്കിൽ സഹോദരന്മാരെ നാം വല്ലാതെ കിണറ്റ് പണിയെടുക്കേണ്ടി വരും എന്നിടത്തേക്ക് ദുരന്തങ്ങൾ എത്തിയിരിക്കുന്നു. നിങ്ങൾ വായിക്കുന്നില്ലേ പല ഭാഗത്തുനിന്ന് വാർത്തകൾ? അത് ഒരു റാഗിംഗിന്റെ കേസിൽ പിടിക്കപ്പെട്ട കോടതി വിധി വന്ന വാർത്തയായിരുന്നാലും, അത് നമ്മുടെ പരിസരത്ത് ഏതോ ഒരു ജില്ലയിൽ ഏതാനും പെൺകുട്ടികൾ ആത്മഹത്യ സ്കൂൾ കുട്ടികൾ ആത്മഹത്യ വാർത്തയായിരുന്നാലും, നമ്മുടെ അപ്പുറവും ഇപ്പുറവും പത്തോടെ സ്ഥാനം പിടിക്കാതെ വായ്മൊഴിയായി നാം പറഞ്ഞുകൊണ്ടിരിക്കുന്ന കൊച്ചു കൊച്ചു കഥകളായിരുന്നാലും ശരി, അതിലൊക്കെ ഈ മുസ്ലിം സമുദായത്തിന്റെ റോൾ ചെറുതാണോ? ഇത്രയും ദുരന്തം, ഇത്രയും ദുരന്തം ഈ തലമുറയെ എങ്ങനെ രസിച്ചു? മനുഷ്യരെ അവർ നശിപ്പിച്ചു. അവർ മനുഷ്യന്റെ ജീവിതോപാധിയും തകർത്തു, മനുഷ്യനെത്തന്നെയും തകർത്തു. അത്തരം ആളുകൾ അധികാരത്തിൽ ഇരിക്കുമ്പോൾ അവരുടെ വർത്തമാനങ്ങൾക്ക് ഓശാന പാടേണ്ട ബാധ്യത മുസ്ലിം സമുദായത്തിനില്ല. ചൂണ്ടിയിട്ട് വർത്തമാനം പറയാൻ കഴിയണം, തിരിച്ചറിവിന്റെ വർത്തമാനം പറയാൻ കഴിയണം. തിരിച്ചറിവിന്റെ വർത്തമാനം സമൂഹത്തിന് കൊടുത്തവരായിരുന്നു പ്രവാചകന്മാർ. അത് കൊടുക്കേണ്ടവരാണ് മുസ്ലിം സമുദായത്തിലെ ഉലമാക്കൾ. അതിനനുസരിച്ച് മുന്നേറുന്നവരാണ് മുസ്ലിം സമുദായത്തിലെ ഉമറാക്കൾ. ഉലമാക്കളും ഉമറാക്കളും ബാധ്യത നിർവഹിക്കാതെ വന്നാൽ പുതിയ തലമുറ ഉത്തരവായി തന്നെ ഏറ്റെടുക്കേണ്ടി വരും എന്നതാണ് സോളിഡാരിറ്റിക്കുള്ള സ്വീകാര്യത ഭാഷ എന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇതേ സംഭവിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് ഈ ദൗത്യം ഏറ്റെടുത്ത് മുന്നോട്ട് പോവുക. ഇത് മുസ്ലിം സമുദായം നിർവഹിക്കണമെന്ന കാലഘട്ടത്തിന്റെ ദൗത്യമാണ്. കാലഘട്ടത്തിന്റെ ദൗത്യം ഏറ്റെടുക്കുന്നവർ അനുഗ്രഹീതരാണ്. അവർ അനുഗ്രഹീതനായ പ്രവാചകന്മാരുടെ പിന്മുറക്കാരാണ്. അതുകൊണ്ട് ഇസ്ലാമിന്റെ ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് ലക്ഷണമൊക്കെ മുസ്ലിമായി ജീവിക്കുക, മനുഷ്യർക്ക് വേണ്ടി നിലകൊള്ളുക. ഇസ്ലാമിന്റെ സുന്ദരമായ മനുഷ്യത്വപരമായ വശത്തെ ഇവിടുത്തെ പട്ടിണി കിടക്കുന്നവരും ചേരിയിൽ താമസിക്കുന്നവരും ഭൂമിയില്ലാതെ അലഞ്ഞു നടക്കുന്നവരും ഉൾപ്പെടെ മനസ്സിലാക്കി കൊടുക്കാൻ അവരിലേക്ക് വാതിലുകൾ തുറന്നു വെക്കുക, അവരിലേക്ക് ഇറങ്ങി ചെല്ലുക. അപ്പോൾ നിങ്ങൾ സമരമുഖത്ത് നിർബന്ധമായി നിൽക്കേണ്ടി വരും. അപ്പോൾ നിങ്ങൾ സേവനരംഗത്ത് നിൽക്കേണ്ടി വരും. അപ്പോൾ നിങ്ങൾ രാഷ്ട്രീയക്കാരന് തലവേദന സൃഷ്ടിക്കേണ്ടി വരും. അപ്പോൾ നിങ്ങൾ ചില നിലപാടുകൾ സ്വീകരിക്കേണ്ടി വരും. നിങ്ങളുടെ കയ്യിലെ ഒരു വോട്ട് ഭരിച്ചുകൊണ്ടിരിക്കുന്ന മുഖത്ത് എറിയാൻ പറ്റിയ ഒരായുധമാണെങ്കിൽ അങ്ങനെയും നിങ്ങൾ പ്രയോഗിക്കേണ്ടി വരും. ഇങ്ങനെയല്ലാതെ ഇസ്ലാമിന് പോകാൻ കഴിയുമോ എന്ന് ഈ പുതിയ കാലഘട്ടത്തെ മുന്നിൽ വെച്ച് ഒരു പഠനത്തിന് നാം തയ്യാറാവുക. ആ മാർഗത്തിൽ പോകാൻ തീരുമാനിച്ചവർക്ക് വഴികാട്ടിയായിക്കൊണ്ട് യുവജന പ്രസ്ഥാനം ഉണ്ട് എന്ന കാര്യത്തിൽ നമ്മൾ അഭിമാനം കൊള്ളുകയും ചെയ്യുക. അത്തരത്തിൽ ഇസ്ലാമിന്റെ ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഈ സംഘത്തിന്റെ പ്രവർത്തനങ്ങൾ അള്ളാഹു സ്വീകരിക്കുമാർ.
ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവിധ നന്മകളും അവരുടെ മേൽ വർഷിക്കട്ടെ എന്നും പ്രാർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. റബ്ബന ആതിന ഫി ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിന അദാബൻ നാർ റബ്ബന ഹബ് ലനാ മിൻ അസ്വാജിന വദുദിയാതിന ഖുറത അഅ്യുൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം فَتُبْ عَلَيْنَا إِنَّكَ أَنْتَ التَّوَّابُ الرَّحِيمُ وَاغْفِرْ لَنَا يَا غَافِرَ الْمُذْنِبِينَ وَارْحَمْنَا بِأَنْوَاعِ رَحْمَتِكَ يَا أَرْحَمَ الرَّاحِمِينَ صَلَّى اللَّهُ وَسَلَّمَ عَلَى سَيِّدِنَا مُحَمَّدٍ وَآلِهِ وَأَصْحَابِهِ أَجْمَعِينَ وَالْحَمْدُ لِلَّهِ رَبِّ الْعَالَمِينَ السَّلَامُ عَلَيْكُمْ وَرَحْمَةُ اللَّهِ سَامْرَاجْيَتُ الْقَلُغَنْمَار وَتَّمِتُ بَرَكُنُ سَامَنْغَنْمَار تُولَنْمَار സാമ്രാജ്യത്വ കഴുകന്മാർ വട്ടമിട്ട് പറക്കുന്നു, സാമന്തന്മാർ തോഴന്മാർ മുട്ടുകുത്തി നമിക്കുന്നു. തിരുത്തുവാനിൽ ഉണരുക പൊരുതുക യുവാക്കളെ, കരുത്ത് നേടി നാടിനു നേരിൻ കാവലൊരുക്കുക സഖാക്കളെ. തിരുത്തുവാനിൽ ഉണരുക പൊരുതുക യുവാക്കളെ, കരുത്ത് നേടി നാടിനു നേരിൻ കാവലൊരുക്കുക. സാമ്രാജ്യത്വ കഴുകന്മാർ വട്ടമിട്ട് പറക്കും.